നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. സ്വന്തം കെട്ടിയോനെ വലിച്ചു തീർന്ന മാതിരിയാണ് വലിച്ചു തീർന്നത്. മെമ്പറേ, അവിടെ ആരോ സീസ് തീർക്കണമെന്ന് തോന്നണ്ടല്ലോ. ഏഹ്, അത് നമ്മുടെ കൊച്ചേട്ടനാണല്ലോ. ഇവൻ ആരാന്നറ ഈ പന്ന? ഇവൻ കാരണം എനിക്കുണ്ടായ നഷ്ടം ഒന്നും രണ്ടല്ല. 25 അറിയോ? വെറും 25 രൂപയുടെ കാര്യത്തിന് ഇങ്ങനെ തന്നെ? എന്റെ മെമ്പർ, ആ സുഖുവിന്റെ വീട് തേണ്ട ഞാൻ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തു. ആ ഒരു അപരാധമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്താ ചേട്ടനാണ് ഈ കച്ചവടത്തിന്റെ ബ്രോക്കർ? അതിന് എന്ത് കൊടുത്തു? എന്തോ കൊടുത്തോ എടോ, അരുവാത്തുണ്ട് പോലത്തെ ഈ ഭൂമിക്കും പെരയ്ക്കും കൂടെ എന്തോ കിട്ടു എന്നാ തന്റെ വിചാരം. വെറും 30 രൂപക്ക് ഞാൻ ഒതുക്കി കൊടുത്തിരിക്കുക. അതാ കൊച്ചാട്ടനെ മിടുക്ക്. അറിയാവോ, ഇപ്പൊ ആധാര ചെലവ് കൂടുതലല്ലേ ഏട്ടാ? എത്രയായി എടോ? ആധാരം ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുവാന്ന് വെച്ചാ, സുഖനും ഗൾഫിൽ പോവാനുള്ളത് കൊണ്ടേ ഒരു 25 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. കാരണവന്മാരെയും പരദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് അടുപ്പിലേക്ക് പകർന്നോളൂ. എടോ, ഇത്രയും ആൾക്കാർ ഇവിടെ നിരന്ന് നിൽപ്പില്ലായിരുന്നു? അപ്പൊ നോട്ടീസ് അവരുടെ കയ്യിൽ കൊടുത്ത പോരായിരുന്നോ? എത്തി നോട്ടീസ് ആടോ? ആ വീടിന്റെയും പുരയിടത്തിന്റെയും ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആധാരമേ, അത് പണയം വെച്ച് സുഖ കാശടിച്ച് മാറ്റിയ വിവരം ഞാൻ അറിഞ്ഞിട്ടറിയാമോ? ഉണ്ണിയാർച്ച അർജുനന്റെ തല വെച്ചെങ്കിലേ താനാ? ആരടാ ഈ ഉണ്ണിയാർച്ച? പരമ്പറ കള്ളപ്പാന്നിയോട് കൊച്ചേട്ടരെ തല്ലുന്നേ.
വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അറ്റമ്പമ്പ ചട്ടുളിയമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നട ചാടി മറിഞ്ഞിട്ട് ഉടനടി മുടി ഉറുമിയിൽ വെട്ട് ആർച്ചയിടി വെട്ട് ഉടക്കി നിന്നാൽ പൊടി പരിവത്തിൽ ചവിറ്റുകൊട്ടേൽ ഉടനടി തള്ളും കൊടുമുടി കയറണ കളം ഇത് കളി ഇത് കഥ ഇത് തുടരണ് ർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അച്ചമ്പൊമ്പ ചട്ടുളിയമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നട ചെങ്കോലും ഇല്ലേലും രാജാവണിയാർച്ച തേർവാഴ്ച ഗ്രാമത്തിൽ എന്തിന്നും ഏതിന്നും മുന്നിൽ കാണും മാർച്ച ഉണ്ണിയാർച്ച ഈ വളരി കനൽ പുറമേയൊരു തീയലയായുയരും അകമൊരു കനൽ നൂരപതയണ പല തിര നിറയുന്നൊരാഴി കല്ലുകൊണ്ടരിക പെൺരൂപം തിരിവില്ലലാണ് തിരിവിഴി നാളം വളരിത്താളം ഗണമാവേശം എതിരില്ലതിരിൽ ഇനി മണ്ണിലിതാ ഇറോ അർച്ച വരുന്നേ ചെമ്പുലിയായി ചീറി വരുന്നേ അച്ചമ്പൊമ്പ ചട്ടുളിയമ്പ ഏറ്റാൽ തീർന്നേൻ മാറി നട ശിവേട്ടു എന്റെ എത്രേ അത് എന്തൊക്കെ കഴിച്ചേ രണ്ട് കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു മുട്ടക്കറി ചായ എന്തൊക്കെയാ കഴിച്ചേ രണ്ട് കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു കറി ഒരു ചായ അപ്പം 22 10 32 32 8 90 90 എന്റെ ചേട്ടാ രണ്ട് കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു മുട്ടക്കറി ചായക്ക് 90 രൂപ മുട്ടക്കറി അയച്ചേ ആ മുട്ടക്കറി അതാ കണക്കേച്ചി അതാ കൂടിയ അപ്പൊ മുട്ടക്കറിക്ക് 75 25 10 35 45 അപ്പൊ 70 രണ്ട് കഷ്ണം പുട്ട് രണ്ട് പപ്പടം ഒരു മുട്ടക്കറി ചായക്ക് 70 പുട്ടന്നേ ആ പുട്ട് പൊറാട്ട അയച്ചു അതാണ് അത്ര കാര്യം കൂടാൻ കാരണം അപ്പൊ പൊറാട്ടക്ക് 8 8 16 12 12 60 60 എന്റെ ചേട്ടാ രണ്ട് കഷ്ണം പുട്ട് മുട്ടക്കറി പപ്പടം ചായ കഴിച്ചത് ഇത്ര ഒന്നാവൂല എന്റെ അടുത്ത് എന്തുണ്ട് ഉള്ളത് തന്നിട്ട് പോ കച്ചവടം മുടക്കല്ലേ അത് മര്യാദ കിട്ടിയതായി പാട്ടിടിച്ചു കൊടുപ്പിച്ചത് ജോയ് സാറേ
ശിവേട്ടാ, ഒന്ന് രണ്ട് മൂന്ന് അവരിലോട് ചായ പറ്റിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ആ അവർ കൂപ്പറെഴുതി കൊടുക്ക ശിവേട്ടന്റെ സംഭാവന. ഒരു ഉണ്ടംപൊരി കൈക്ക് എന്ത് പറ്റിയോ അമ്പറേ പറഞ്ഞു കൊടുക്കണോ? ഈ മെമ്പർ ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇടപെട്ടോണ്ടാ കൊച്ചേട്ട ഫ്ലക്സ് കയറായിരുന്നു. എന്നിട്ട് ഉണ്ണിയാഴ്ച കയറി ഗുണ്ടാളെ മേഞ്ഞു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഉണ്ണിയാഴ്ച വരുമ്പോഴേക്കും കൊച്ചേട്ടൻ അവർ ഉറക്കിയാനെ. ഈ മെമ്പർ ഇടപെട്ടുണ്ടല്ലേ ടോച്ചാറേ. കണ്ടോടാ, പണ്ടം കണ്ട് സ്കൂളിൽ പഠിപ്പിച്ച ജോയ് മാഷ്ടെ പേര് ഇപ്പോഴും വിളിക്കണ കേട്ടാ. കണ്ട് പഠിച്ചോ. സ്കൂളിൽ പഠിപ്പിച്ച സാറല്ല, പണ്ടി സ്റ്റേഷനിൽ നിന്ന് വെച്ച എസ് ഐ ആ ജോയ് സാറ്. അന്ന് ഇയാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ട് കുരിച്ചിരുത്തി മുതുകിൽ ഇടിച്ചിട്ടുണ്ട് അയാള്. അതിന്റെ വേദന കൊണ്ടാ ഇപ്പോഴും കൈ പോക്കുമ്പോ ജോയ് സാറേ എന്ന് വിളിക്കണത്. എന്താ വിജയമേ? മനോജേട്ടൻ ഇതിലെങ്ങനെ വന്നു? മനോജാ? മനോജ് ആ ഉണ്ണിയാർച്ചയുടെ ചീട്ടുകൾ ക്ലബിൽ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പൂട്ടിച്ചാഞ്ഞൂടെ പൂട്ടിക്കാനാ? ഞാനെല്ലാം മന്ത്രി വിചാരിച്ച നടക്കില്ല. പോയി ചായ എടുക്കണം. സന്നിച്ചോ, ഇന്ന് നല്ല പെരിശാണല്ലോ. എന്നാ ഞാൻ ബ്ലെയിം. തുറക്ക തുറക്ക. തുറക്കാൻ തുറക്കാം. നീ കാളത്തിൽ കോയിനിട്. ഞാനിട്ട്. മനോജേട്ടൻ ഇങ്ങോട്ട് എങ്ങനെ വന്നു? എനിക്കറിയത്തില്ല. മനോജിന്റെ ആരാ? ഭാര്യ. എന്താ കാര്യം? അമ്മയെ ആശുപത്രി കൊണ്ടുപോവാൻ കാശുമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. കാശ് ഞാൻ തരാ, പക്ഷേ ഗെയിം ഒന്ന് കഴിയണം. ഇത് ഉണ്ണിയാഴ്ച നടത്തുന്ന ക്ലബ്ബാ? ഏ, ഇവിടെ അനാവശ്യം കാണിച്ച അടിച്ചൊതുക്കി പായ കെട്ടിവിടും. വിജയമ്മ പോയിക്കോ. പടയപ്പ സുരാമൻ ഉണ്ടാപ്പി. സണ്ണിക്കുട്ടിന്റെ പെണ്ണെ കാണുമ്പോ എന്തോ ഒരു ജലദോഷം. ആ അതങ്ങ് ഒഴിപ്പിച്ചേക്ക്. എന്താ അവളുടെ കോലത്തിനൊരു കുറവ്? നിനക്ക് അവള് മോളായിരിക്കും, എനിക്ക് അവളെന്റെ ആൺകുട്ടിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ആർച്ചയെ. ചുമ്മാ ആണുവെച്ച് തടതാ പോരാ, കെട്ടിച്ചു വിടാൻ പോണ പെണ്ണാ, ആ വിചാരം വേണം. ഓ, നിനക്ക് എപ്പോഴാ ഈ കുടുംബബോധമൊക്കെ വന്നത്? പണ്ടൊന്നും ഈ കുടുംബം നോക്കാതെ സർക്കസ് കളിച്ച് നടന്നപ്പോഴല്ലേ ഇവള് തള്ളയാത്തത്. അതെ, അവള് ഭർത്താവിന്റെ അനിയന്റെ മോളായിട്ടല്ല, ഉണ്ണിയാർച്ചയുടെ മോളായിട്ടാ വളർന്നത്. അപ്പൊ കുറച്ച് ആണത്തമൊക്കെ വേണം. വാ മോളെ, നമുക്ക് അകത്തുവാ. അവളുടെ സ്വഭാവം നിനക്കറിയാൻ മേലേ. കാര്യം നീ അവളുടെ അച്ഛനാ, പക്ഷെ റാണിമോൾ എന്തെങ്കിലും പറഞ്ഞ ചിന്നമ്മ സഹിക്കുവോ? ഞാൻ കുടുംബം നോക്കാത്തവനാ, അതെന്റെ ഗതികേട്. എന്ന് കരുതി എന്റെ മോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ അണ്ണാക്ക് പഠിത്ത ഇറക്കിയേ നിവർത്തിയുള്ളൂ. കെട്ടിയവനായ എന്നെ എന്തൊക്കെ പറയുന്നു, നീ അതെല്ലാം വിട്.
ആകെ രണ്ടടി നാലഞ്ചേ മുഴുപ്പുള്ളൂ. അമിതാഭ് ബച്ചൻ എന്നാ വിചാരം. എടാ മനുഷ്യന്മാരെ പോലെ പൊക്കം വേണം, എന്നാലേ മക്കൾ വരെ അംഗീകരിക്കത്തുള്ളൂ. ഇവിടെ ഉള്ള പൊതപ്പ് തന്നെ ഇത്രയും നാളായിട്ട് പുതയ്ക്കാനൊക്കെ നടക്കുന്ന ഹതഭാഗ്യനാ ഞാൻ. ഇയാളിക്കല്ലേ കമ്പിളി പൊതപ്പ്. ഇവനൊക്കെ ഒട്ടക പക്ഷികളുടെ മുട്ട വെച്ച് വിരിച്ചതാന്നോ? നട്ടപ്പനെ പോലെ പൊങ്ങൊന്ന് പോവുക. നമ്മളെയൊക്കെ എന്തിനിങ്ങനെ ഉണ്ടാക്കി കളഞ്ഞോ? കണ്ണുള്ളവനെ കാണൂ, കാതുള്ളവനെ കേൾക്കൂ. അടുത്ത മാസം ഒരു മേജർ ഓപ്പറേഷൻ വിധേയമാവുന്ന ഈ പിഞ്ചോമനയുടെ ജീവൻ രക്ഷിക്കുവാൻ സുമനസ്സുകൾ കരുണ കാട്ടേണമേ. പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഈ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ നിങ്ങളോട് യാചിക്കുകയാണ്. കരുണ കാട്ടേണമേ, കരുണ കാട്ടേണമേ. ഇവിടെ നടത്തുക കൊച്ചുണ്ടല്ല, ആ ഇറങ്ങി രണ്ടുപേരും വേഗം ഇറങ്ങും. ഞാട്ട് പറഞ്ഞു ചെന്ന് ദുഃഖത്തോടെ നില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെ പോലെ മജ്ജയും മാംസവും മാനുഷിക വിചാരവും ഉള്ള ഈ പിഞ്ചുകുഞ്ഞ് ഒരു മാരക രോഗത്തിന് അടിമയാണ്. പ്രിയമുള്ളവരെ, കണ്ടാൽ തിളങ്ങുന്ന ഈ മുഖത്തിന് പിന്നിൽ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം മരണം കാത്തുവച്ചിരിക്കുകയാണ്. അതിനാൽ ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപക്ഷെ ഈ പുഞ്ചിരി മായാതിരിക്കും. അതിന് 25 ലക്ഷം രൂപ ചിലവ് വേണം. നിങ്ങളുടെ കയ്യിലുള്ള പൈസകൾ തന്ന് ഈ പാവം കുഞ്ഞിനെ രക്ഷിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങളെ പൊന്നോമനകളായി കണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ തന്ന് ഞങ്ങളെ സഹായിക്കൂ. പാടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ പാട്ടുകൂടെ പാടിയേനെ. പ്രിയമുള്ളവരെ, സഹായിക്കൂ. ഈ പുഞ്ചിരി നിങ്ങൾക്ക് കാണണ്ടേ? നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകി ഈ പാവം കുടുംബത്തെ രക്ഷിക്കൂ. എല്ലാരും ഒന്ന് ദയനീയതയോടെ നോക്കട കേൾക്കാൻ. പാവം ഈ പിഞ്ചു കുഞ്ഞിനെ രക്ഷിക്കൂ. ഇവിടെ ഇവിടെ ഇത്രയൊക്കെ കിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ബക്കറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ പകുതി മനസ്സറിഞ്ഞു. വിടാ, നിന്നെ എനിക്ക് അത്ര വിശ്വസമില്ല. അകത്തോട്ട് പോയി. നിങ്ങൾ നൽകിയ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയാവുന്നു. അകത്തോട്ട് കയറ്, അതുവഴിയൊക്കെ പോവരുത്. ആ ചെറുക്കൻ ബക്കറ്റ് കേടാ നോക്കണേ. ഏയ്, ചന്ത പിരിയുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു പിരിവ് കിട്ടും. വേഗം വിടങ്ങോട്ട്. പ്രിയമുള്ളവരെ, 2600, 2700, 2800, 2100 ഇതങ്ങനെ 1, 2, 3, 4, 5 എന്നാ 500 രൂപ ഐശ്വര്യം പറ്റി. രാവിലെ ഒരു ചരിച്ചിട്ട് 500 രൂപ 1000 രൂപ ഇടോ. എന്തോന്ന് ഇടാ, രാവിലെ മുതൽ നിന്റെ ചെല്ലും ചെലവ് ഇതിന്റെ പെട്രോളും ഞാനല്ലേ. പിന്നെ എന്ത്, ഓടിക്കല് മാത്രല്ലോ, പിന്നെ ബക്കറ്റ് എടുത്ത് തെണ്ടുന്നത് ഞാൻ തന്നെയല്ലേ. എന്റെ മൈക്കിന്റെ 2500 രൂപ. ഈ ഊത്ത കോളാമ്പിക്ക 2500 രൂപ. ഒന്ന് ജനിപ്പിക്കാതെ പോണ, 1000 രൂപ വെച്ചോ. അത് എന്റെ പട്ടിക്ക് കൊണ്ട് കൊടുത്താൽ മതി. നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒന്നുമില്ലെങ്കിൽ ഇതൊരു കാരുണ്യ പ്രവൃത്തിയല്ലേ. അടുത്ത ആഴ്ച തമിഴ്നാട്ടിൽ ശരീരം മൊത്തം പൊള്ളിയൊരാളെ ഞാൻ കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഇരട്ടില്ലാതെ. അതെടോ, ഞാൻ വാടകയ്ക്കെടുത്തത് തന്നെ. ഒരു പണിയും ഇല്ലാതെ ഇരുന്ന് ചൊറിയും കുത്തി ടെസ്റ്ററും കഴിച്ചോണ്ടിരുന്ന തനിക്ക് ഞാൻ ഒരു പണിയെന്നില്ല. അത് എന്നെ വലിയ കാര്യമാണ്. നിനക്ക് ഉച്ചക്ക് ചിക്കൻ ബിരിയാണി, ഈ പേട്ട് ചെറുക്കൻ കിൻഡർ ജോയും മേടിച്ചു കൊടുത്തപ്പോ തന്നെ രൂപ അവലിയടക്കം ഇറങ്ങിയത്. ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്കപ്പോ. അപ്പൊ നാളെ ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി. ചെറുക്കനെ വിളിച്ചോണ്ടെങ്കിൽ വരണം. ഇന്നത്തെ പോലെ അല്ല, നാളെ കുഴിമന്തിയും കുലുക്കി സർബത്തുമാണ് ഷൈൻ ചെയ്യാം. അമ്മേ, കൈകാലിന്റെ ചലനം നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ചികിത്സക്കായി ഉദാരമായ സംഭാവനകൾ നൽകി സഹായിക്കൂ. വിഷമിക്കണ്ട, എല്ലാം ശരിയായി വരും. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. നിലവിളി കേൾക്കുന്ന തമ്പുരാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
സന്തോഷായില്ല. ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടി എന്ന് അറിഞ്ഞപ്പോ മുതല് ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാം അച്ഛന്റെ പ്രാർത്ഥന അല്ല, നല്ല മനസ്സുകളുടെ കരുണ. ഞാൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. കണ്ടോ, നിന്റെ മോൻ അങ്ങോട്ട് വളർന്നു. നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനാണ് ദൈവം. അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവണം. അതെപ്പോഴും ഉണ്ടാവും. നല്ലത് കേൾപ്പിക്കണം. പാവങ്ങളെയും നീതി നിഷേധിക്കപ്പെട്ടവരെയും രക്ഷിക്കുന്നവനാവണം. മാത്രല്ല, നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറെ കുഞ്ഞനിയന്മാര് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. ഇല്ലച്ചു, എനിക്കെങ്ങനെ മറക്കാൻ കഴിയുമോ? അതെനിക്കറിയാടാ മോനെ. ആട്ടെ, എവിടേക്കാ പോസ്റ്റിംഗ്? ഗാന്ധിനഗർ സ്റ്റേഷൻ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒപ്പിച്ചെടുത്താണച്ചോ അവിടെ തന്നെ ഈ പോസ്റ്റിംഗ്? അത് വേണ്ടായിരുന്നു. വേണം, അവിടെയാണല്ലോ അവരുള്ളത്. ആ ഉണ്ണിയാർച്ച എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരി. അവരെനിക്ക് കിട്ടണം, എന്റെ കൈപ്പാങ്ങിന്. എന്നിട്ട് എനിക്ക് അവരോട് ചോദിക്കണം, എന്തിനാണ് എന്റെ അച്ഛനെ തല്ലിയതെന്ന്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ നെഞ്ചിക്കിടന്ന് നീർ കാണച്ചു. ഓർഫണേജിന്റെ ഇരുട്ടിലിരുന്ന് പലവട്ടം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഈ കൈകൊണ്ട് അവരുടെ കഴുത്തഞ്ഞിരിക്കുന്നത്. പ്രതികാരം അത് ദൈവത്തിന് വിട്ടേക്കു മോനെ. കാലം അവരോട് കണക്ക് ചോദിച്ചോളും. എന്റെ മോൻ മനസ്സിലെ ആ കരടൊക്കെ കഴുകിക്കളഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഒരുപാട് പ്രതീക്ഷകളുണ്ട് എനിക്ക് നിന്നിൽ. അച്ഛൻ എന്നെ വിശ്വസിക്കാം. ആ, നിനക്ക് നിന്റെ അനിയന്മാരെ കാണണ്ടേ? വേണം. മക്കളെ ഒന്ന് വന്നേ. എല്ലാവർക്കും ഉണ്ടേ. ഹലോ, ആ ഗസ്റ്റ് ഹൗസിൽ പുറപ്പെട്ടോ. ഇവിടെ എല്ലാം റെഡിയാണ്. ആ ഓക്കെ ഓക്കെ, പോരെ പോരെ. അതെ, എം എൽ എ ഗസ്റ്റ് ഹൗസിൽ പുറപ്പെട്ടു. ദിനേശ് പൂമാല റെഡി അല്ലേ? ഇവിടെ റെഡി. റെഡിയോ? റെഡിയോ അല്ല, പടക്കം പടക്കം. ചേട്ടാ, പടക്കം റെഡി അല്ലേ? മൈക്ക് അവിടെ പോയി. പ്രിയമുള്ളവരെ, പഞ്ചായത്തിലെ അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എ കെ പി പി നടത്തുന്ന നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരികയാണ്. നാടിന്റെ രോമാഞ്ചമായ കണ്ണിൽ ഉണ്ണിയായ ഹാരീസ് മുഹമ്മദ് അവർ ഉടൻ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ ശരിയാ, പക്ഷെ കണ്ണിൽ ഉണ്ണി പോയ മാതിരി ഇവിടുത്തെ നാട്ടുകാർക്ക്. ഞാൻ രണ്ടു പൂരി അല്ലേ ചോദിച്ചത്, ഇത് നാല് പൂരി ഉണ്ട്. രണ്ടെണ്ണം അവനും കൊടുക്ക്, ഒരു പ്ലേറ്റ് നിന്ന് തിന്നോളി. പ്ലേറ്റ് ഇല്ല. സംഭാഷണ രീതികൾ മാറുന്നു. മക്കളെ, വെള്ള ഉണ്ടമ്പുറിയൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ മോഡേൺ ഫുഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇല്ലല്ല. ഓക്കേ ബ്രോസ്, ബൈ. കം ഓൺ. യാ യാ. ഉദ് ബൈ ബ്രോ. ഇവന്റെ തലയിൽ എന്താ കക്കൂസ് ചെയ്യണ പ്രശ്നം? ഏ ലാ മച്ചു, ലെവളല്ല നമുക്ക് മുട്ടൻ പണിയാ നമ്മള്? അവള് തന്നെ ബ്രോ. യെസ്, സ്റ്റോപ്പ്. സ്റ്റോപ്പ് ലേഡി. ഐ സ്റ്റോപ്പ്. ഞാനൊന്നും പറഞ്ഞില്ല അമ്മ, ആ മറ്റേ കേസ്. ഓ, അവന്മാരാണോ? എന്താടാ മക്കളെ, എന്താ കാര്യം? ഏതാളേ, ഇത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് മാറ്ററാ, അങ്ങോട്ട് മാറിക്ക്. നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഏതാനും നിമിഷങ്ങൾക്കകം കടന്നു വരികയാണ്. എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളന നഗരിയിലേക്ക്. ചേട്ടാ, കടന്നു വാ, കടന്നു വാ. എല്ലാരും ചേർന്ന് വരൂ, ചേർന്ന് വരൂ. അന്ന് നീ ഷോ കാണിച്ചി, ഇന്ന് നിന്റെ ഷോറൂം കണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ. Thank you.
ഈ നിരാഹാര സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്തുവാടോ പയ്യെ കയറ്റി. एक ग्लास दारू दे दो ना दा? एक ग्लास मैं दस बजे पिया था भाई कल वीरें कुछ परादी कड़ी रे वन और ग्लास कलुड़ी वन कई अवड़े इरपाली मलयालीश्वर को इनिवे नाशकोश मेरे प्यारे साहबवासियो नहीं नहीं अदल अदल मेरे हाथ में आया है निंगल आरुम जगड़क पुवत है ये मेरा अपेक्षा है എന്തോടോ ചിരിക്കണേ ഇവരോട് സ്ഥിര ഇന്ത്യ പറഞ്ഞ് പഠിച്ചാ ഞാൻ ആര് വരുന്ന കാര്യം ഈ പുളന്തം പറയുന്നത് നാട്ടനല്ലേ കൊച്ചാ വരണേ അയാളെ പിറ്റേ ഞാൻ മനപൂർവ്വം എടുക്കും അത്രക്ക് ചേട്ടൻ പിയ ചേട്ടൻ പിയളെ കേട്ടിയോ ചെയ്ത അവര് വന്ന് തല്ലിട്ടു ആ കോമളോ എടാ കോമാളി എന്താ വാട ഉണ്ണിയാർച്ച ഈശ്വര എല്ലാം തീരുമാനമായി നിങ്ങളുടെ കെട്ടിയോനെ തല്ലിയ നിങ്ങൾ ആരെയും തല്ലുമല്ലേ എന്നാ നിങ്ങളുടെ മുമ്പിട്ട് ഇയാളെ ഞാൻ തല്ലാൻ പോവാ നിങ്ങൾ എന്നെയും തല്ലു എന്റെ മുന്നിൽ വെച്ച് കൊച്ചേട്ടന്റെ രോമത്തെ തൊടാന്ന് സാറ് കരുതണ്ട അതിന് ചിന്നമ്മ ചാകണം മനസ്സിലായി എന്താ വത്സലയ്ക്ക് ഒരു മടി പിടിച്ചു മാറ്റാൻ സാർ ഓർഡർ ഇട്ടാലൊന്നും അവളനങ്ങില്ല അവൾക്ക് ശരിക്കും അറിയാം ഈ ഉണ്ണിയാർച്ചയെ എന്റെ പൊന്ന് സാറേ സാർ ഒറ്റത്തടിയാ ഞങ്ങൾക്ക് ഈ കുഞ്ഞുട്ടി പരാധീനങ്ങളൊക്കെ ഉള്ളതാ ഞാൻ മാറ്റിക്കോളാം തുടരുത് വിടു സാറേ മേത്തോട്ടുള്ള കളിയൊന്നും വേണ്ട മാറ്റി സാറേ ഞാൻ അഡ്വക്കേറ്റ് സൈമൺ പുളിമൂട് ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുമ്പം മേത്ത് തൊടണമെങ്കിൽ അതൊരു വനിതാ പോലീസ് ആയിരിക്കണം സാറിപ്പ ഇവിടെ പുതിയ ആളായോണ്ട് നിയമം അറിയാവുന്നല്ലോ നമ്മൾ ജാമ്യം എടുക്കാൻ വന്നതായിരിക്കും കോടതി ഹാജരാക്കും അവിടുന്ന് ജാമ്യം എടുത്താൽ മതി പിന്നെയും വിവരക്കേട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ വനിതാ പോലീസ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ തന്നെ ഇവരിപ്പോ ചെയ്ത തെറ്റെന്തുവാ ഒരു സ്ത്രീ കള്ളുഷോപ്പിൽ കയറിയതോ അതൊക്കെ ഈ നാട്ടിലൊരു തെറ്റാണോ സാറേ കേസ് നിക്കൂല ഇവരെ തിരിച്ചൊരു കേസ് കൗണ്ടർ ഫയൽ ചെയ്ത സാറിന്റെ തൊപ്പിയില് പിന്നെ പുളി ഉണക്കാനേ പറ്റുള്ളൂ കുടുങ്ങുവേ വിട്ടേക്ക് സാറേ പുലിവാലി കേസാ എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിടറോ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും നിങ്ങളെ ഒന്ന് വീഴുകയും ചെയ്യും
എന്നാടി വന്നേ, നിന്റെ വണ്ടിക്ക് എന്നാ പറ്റി? ഇതാരെ വക്കീലോ? ചെറിയൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ. തള്ളാ ഞാൻ സഹായിക്കണോ? കോടതി തള്ളുന്ന പോരെ. ഈ സെൻസ് ഓഫ് ഹ്യൂമർ ആണ് എനിക്ക് ഇഷ്ടം. താങ്ക് യു. ഇന്നലെ നടന്ന സംഭവം വല്ലതും ചിന്നമ്മ പറഞ്ഞായിരുന്നോ? എന്റെ സംഭവം? ആ അപ്പൊ ഒന്നും പറഞ്ഞില്ലേ, ഇവിടുത്തെ എസ് ഐ ഉണ്ടല്ലോ ഒരു മക്കുണാഞ്ചൻ, അവനെ ഞാനങ്ങ് പൊരിച്ചു. രണ്ട് തെറിയങ്ങ് പറഞ്ഞപ്പോ ഒതുങ്ങിപ്പോയി നാറി. സംസ്കാരം ഇല്ലാത്തവന ഇടപെടാൻ കൊള്ളിയല്ല. അതാണ്, നീ വണ്ടി ഒതുക്കി വെച്ചിട്ട് കാറിലോട്ട് കയറ്, ഞാൻ കൊണ്ടാക്കാം. പോണ വഴിക്ക് വല്ല വർക്ക്ഷോപ്പിലും പറയാം. ഏ ഒരു കരട് കയറിയതാ, പറ്റിയില്ലെങ്കിൽ ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിക്കോളാം. അതെ, ഒരു കാര്യം പറയണമെന്ന് കുറച്ചു നാളായിട്ട് വിചാരിക്കുന്നു. എന്ത് കാര്യം? എടി, നിലവിൽ നിങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ ഞാൻ. അതെ. എന്നാ പിന്നെ കുടുംബ വക്കീലും കൂടി ആയാലോ എന്നൊരാലോചന. മനസ്സിലായില്ല. എടി കൊച്ച, ഞാൻ നിന്നെ കെട്ടിക്കോളാം. ചേട്ടന് നല്ല വെളുപ്പൊക്കെ ഉണ്ട്. തോമസ് ലീഹ ഇവിടെ വന്ന് മുഖ്യമുണ്ടാ. അല്ല, നീയൊക്കെ എന്നെ തമ്പുരാനെന്ന് വിളിച്ചേനെ, അതാ ഇനം. നല്ല സൗന്ദര്യവും ഉണ്ട്. വാരിക്കോരി തന്നിരിക്കുക. പക്ഷെ എല്ലാം ഉണ്ടായാലും സംസ്കാരം വേണം. അതെ, ഈ കോടതിയിൽ കണ്ട കള്ളുകുടിയന്മാരും പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായിട്ടാ എന്റെ സ്ഥിര സഹവാസം. അതുകൊണ്ട് ഇച്ചിരി വർത്താന കുണമൊക്കെ ഇത്രേ കാണുള്ളൂ. ഇനി അതും പറഞ്ഞ് എന്നെ ഉണ്ടാക്കി പിരിവെട്ടിക്കാൻ പറ്റട്ടെ കേട്ടാ. വായ തുറന്നാ ഭരണിപ്പാട്ട്. ചേട്ടനെ കേട്ടിയാ എന്റെ ജീവിതം ഒരു പൂരപ്പറമ്പാവും. അല്ലേലും പി എം ഡബ്ല്യുവിലെ ഫിയറ്റ് എഞ്ചിൻ ശരിയാവില്ല, അതുകൊണ്ട് ചേട്ടൻ വിട്ടു, ഇത് ശരിയാവില്ല. ശരിയായല്ലോ. കോട്ടയത്തുള്ളൊരു ഹോട്ടലിൽ ചെന്നപ്പോ കൊച്ചേട്ടോ, ഇങ്ങോട്ട് നോക്കിയ, ആറു മാസമായിട്ട് ഭാര്യ തന്നോട് മിണ്ടണില്ല എന്ന് പറഞ്ഞേ ഭർത്താവ് വിവാഹമോചനം നേടിയെന്ന്. മണ്ടൻ, ഇക്കാലത്തെ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടാൻ തപസ് ചെയ്യണം. ശരിയാ കൊച്ചേന്റെ കാര്യം തന്നെ നോക്ക്, ആ പഹച്ചൊരു സ്വൈരം കൊടുക്കണില്ലെന്നേ. സ്വൈരം പോയിട്ട് ഒന്നും കൊടുക്കണില്ലല്ലോ. അല്ല, നിങ്ങൾ ഇത്രയും കാലം ഈ വേളാങ്കണ്ണിക്ക് പോയിട്ട് ഒരു മാറ്റം ഉണ്ടായില്ലേ? വേളാങ്കണ്ണിക്ക് മാറ്റം ഉണ്ടായി. ആ വെറുതെ അല്ല, ഇന്ത്യയിൽ ഓരോ 7 മിനിറ്റിലും ഒരു സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ടാണ് ജനസംഖ്യാ വർധനവെന്ന് മന്ത്രി. എന്നാ പിന്നെ ആ പെണ്ണും പിള്ളയെ കണ്ടുപിടിച്ച് പ്രസവം നിർത്തിച്ച പോരായിരുന്നു. ചേട്ടൻ ഇവിടെ വന്നിരിക്കായിരുന്നു, ഞാൻ ഇവിടെ അല്ല അന്വേഷിച്ച്. ചേടാ, എന്നാ പിന്നെ നിനക്ക് ആദ്യം ഇവിടെ വന്ന് തിരക്കിയ പോരായിരുന്നോ? ഞാൻ ഇവിടെ അല്ലേ ഉള്ളത്. ബ്രോക്കർ കുഞ്ഞമ്പൂവിന്റെ കയ്യില് നല്ല വെള്ളലൂപരൊരു ചെക്കനുണ്ട്. ചേടാ, നിനക്കെന്താ ഉച്ചക്കിറക്കുണ്ടോ? ഇവിടെ ഇപ്പം ആർക്കാ കല്യാണം? നമ്മുടെ റാണിമോക്ക് തന്നെ. ഷോ, എടാ അവള് കൊച്ചു പെണ്ണല്ലയോ, ഇപ്പോഴേ പിടിച്ച് കെട്ടിക്കണോ? അത് പിന്നെ പ്രായം തികഞ്ഞ പെണ്ണും മരുന്ന് നിറച്ചൊക്കെ അതിന് ഒരുപോലെയല്ല ചേട്ടാ. അതുകൊണ്ടല്ലേ എന്റെ മോളെ ഞാൻ നേരത്തെ കെട്ടിച്ചയച്ചത്. ഇല്ലെങ്കി അവളുടെ സമൂഹ വിവാഹം ഇവിടെ നടന്നേനെ. എന്നാ പിന്നെ ഞാൻ ഈ വിവരം വീട്ടിൽ ചെന്ന് ചിന്നമ്മയുടെ തഞ്ചത്തിലൊന്ന് അവതരിപ്പിച്ച് നോക്കാം. എന്തോ പറയുന്നു? എനിക്കിപ്പോ കല്യാണം ആലോചിക്കാൻ ആരാ പറഞ്ഞ്? ഞാൻ എന്താ മൂത്ത് നരച്ചിരിക്കുവാണോ? ഷോ, എന്റെ മോളെ കൈവന്ന ഭാഗ്യം തട്ടിക്കളയണ്ട എന്നാണ് എന്റെ അഭിപ്രായം. എന്റെ ആർച്ചേ, ഒരു കുറച്ചു കാലം കൂടെ ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് നടന്നോട്ടെ. ചെറുക്കാൻ വന്നൊന്ന് കണ്ടിട്ട് പോയെന്ന് വെച്ച് ആകാശം ഒഴിഞ്ഞു വീഴോ? എടി നോക്ക, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് തുറന്ന് പറ. ഞാൻ പറഞ്ഞ നടത്തി തരുമോ? അത് പറയട്ടെ. ചെറുക്കൻ അമേരിക്കയിലാ, ബിസിനസ്സാ. അമേരിക്കയിലോ ഉഗാണ്ടയിലോ ആയിക്കോട്ടെ, നീ പേര് പറ. പറ. ട്രംപ്. ഡൊണാൾഡ് ട്രംപ്. അല്ല, നീ പറയുന്ന ചെറുക്കൻ ക്രിസ്ത്യാനിയാന്നോ? എന്റെ ആർച്ചേ, അത് അമേരിക്കയിലെ പുതിയ പ്രസിഡന്റാ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. പ്രസിഡന്റോ മുഖ്യമന്ത്രിയോ ആരെയാണ് മോൾക്ക് ഇഷ്ടം എന്ന് പറ ഈ ആർച്ച് നടത്തി തരും. പിന്നെ നീ ആദ്യം ആ ഡ്രമ്മ് മോന്റെ ഫോണോ അഡ്രസ്സോ ഒന്ന് വാങ്ങിച്ചതാ, ഞാനും അവനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ലാതെ എവളുടെ വാക്കും കേട്ടോണ്ടിരുന്നാലേ മൂത്ത് നിരച്ച് കൊട്ടയടയ്ക്ക പോലത്തെ നിന്റെ അപ്പനെ പോലെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളു. നിങ്ങൾ അവരെ വിളിച്ച് വരാൻ പറ. ട്രംപിനെയോ? അല്ല, നിങ്ങൾ പറഞ്ഞ ചെറുക്കനെ. ഹലോ, ഇറങ്ങ്, വേഗം ഇറങ്ങ്. നമസ്കാരം. പെണ്ണിന്റെ വലിയ ഈ വീടടക്കം 5 ഏക്കറാ. ഓ അത് ശരി. പെണ്ണിന്റെ അച്ഛൻ എവിടെയാ?
ഒരു ലിങ്സ് പോലും കുറയത്തില്ല, എല്ലാം പ്രമാണത്തിൽ കാഴ്ച തീരെ കുറവാണെന്നു ചെവി തീരെ കേട്ടൂടാ. അത് ശരിയാക്കാനില്ല. എന്താ ചെയ്യാ? അനിയപ്പാ, നീ ഇതെങ്ങോട്ടാ? നീ ഇപ്പൊ അങ്ങോട്ട് വരണ്ട, നിന്റെ കോല ഇതാന്നേ അവരറിയണ്ട. എന്തുവാ നോക്കിയിരിക്കുന്നേ? നിർത്തി വച്ചിരിക്കുകയില്ലയോ? എടുത്ത് അങ്ങോട്ട് കഴിച്ചാട്ടെ. അതേ ലഡു എന്ന് പറയും, കഴിച്ച ഭയങ്കര മധുരമാ. ഇത് ചിന്നമ്മ, പെണ്ണിന്റെ വല്യമ്മ. ഇതാണ് പയ്യൻ. പയ്യൻ നമസ്കാരം. പിന്നെ പെണ്ണിന്റെ അച്ഛനേ മിണ്ടായിരി. പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഇല്ല, അവൻ ബാംഗ്ലൂരിലാ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ അതൊന്നും കാര്യാക്കണ്ട. എന്താണാവോ? അവൾക്ക് ചെറുക്കനോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന്. അതിനെന്താ? ആയിക്കോട്ടെ അല്ലേ. പിന്നെ ഞാൻ ജോമോൻ. റാണിയുടെ പേരെനിക്കറിയാം, എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. താനേ സിപ്പ് ഇട്ടിട്ടില്ല. പറ്റിയ പെണ്ണുങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങൾ ചെറുക്കനെ കൊണ്ട് വന്നാൽ മതി. അതെ, ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, തേടി വണ്ടി കാലിച്ചു. നിർത്ത് നിർത്ത്, ആ നിർത്ത്, ഓക്കെ നിർത്ത്, നിർത്ത് നിർത്ത്, നിർത്താണ്ട് പോവല്ലേ. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. ഓക്കെ ഡോറോ, നാളെ കാണാം. അതെ, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ട് രണ്ട് വർത്തമാനം പറയണമെന്ന് കരുതി വന്നതാ. പിന്നെ ആ പെണ്ണ് നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങ് ചൊറിഞ്ഞു കേറും. അതാ അതിനിപ്പ എന്താ പ്രശ്നം? ആ ചെറുക്കന്റെ വീട്ടുകാരൻ എന്നെ തല്ലില്ലാന്നുള്ളൂ. താൻ ഞങ്ങൾ ആണ് കാണിക്കാനാണോ കൊണ്ടുപോയെന്ന് പറഞ്ഞ് കുത്തിന് പിടിച്ചാനോട് ചോദിച്ചത് അവര്. അവരങ്ങനെ പറഞ്ഞോ? എന്റെ കോട്ടമല ഭഗവതി, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നേ. ഇനിയെങ്കിലും അതിനൊക്കെ ഒന്ന് പെണ്ണായി വളർത്തു ചേട്ടാ. മനുഷ്യനെ ഇടങ്ങാറാക്കാണ്ട് ഒന്ന് മാറി നടന്ന്. ഓ ഞാനില്ലേ. എന്റെ പൊന്ന് വക്കീലേ, പറയുന്ന എന്താ ചെയ്യാ? ഈ കസ്തൂരിമാന്റെ മേത്ത് നല്ല മണമുണ്ട്, പക്ഷെ ഇത് മാൻ അറിയത്തില്ല. മാൻ അതും അന്വേഷിച്ചുള്ള നടപ്പാ സ്ഥിരം നടക്കുന്നത്. ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാ നല്ല ഇറക്കന്മാരെ കാണാൻ പറ്റും. മാനോ എവിടെ? മാൻ ഞാൻ കാണിച്ചാ, വാ വണ്ടി കയറ്. കല്യാണം കഴിഞ്ഞ വിഷം വെച്ച് കൊല്ലണം ഇതിനൊക്കെ. എന്നാലും ഒരിക്കലും അച്ഛാന്ന് വിളിക്കണ്ടോണ്ട. അല്ല അച്ഛക്ക് വന്നാന്ന് വിളിച്ചേനെ. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു പെണ്ണ് വിചാരിച്ചാല് റാണിയുടെ സ്വഭാവം മാറത്തുള്ളൂ. അതിന് പറ്റിയ ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഹലോ ഹലോ, ഉചിതവുമായിരിക്കുന്നു, ഫോൺ കൊടുക്കാവോ? ആരാ? വക്കീലാന്ന് പറഞ്ഞാ മതി, കൊടുക്കാം. ഉചിതേ, എടിയേ. ആരാ? ഏതൊരു വക്കീല. വക്കീലാണോ? ഹലോ, ഞാൻ ഉചിതകുമാരിയാ. ഇത്രയും നാള് നമ്മൾ ഈ ഫോണിൽ കൂടെയുള്ള ചാറ്റിംഗ് ആയിരുന്നു, നേരിട്ടൊന്നും കാണണ്ടേ? ഒരു വർക്കിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. സാർ, ഒരു മണിക്കൂർ കഴിഞ്ഞ് വിളിക്കോ, ഇപ്പൊ ഒരു കസ്റ്റമർ ഉണ്ട്. ഓ ആയിക്കോട്ടെ, വിളിക്കാം. ഏതാടാ ഈ പുതിയ? ഞാൻ പറയാറില്ലടാ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇപ്പൊ എന്നെ നേരിട്ടൊന്ന് കാണുന്നു, എന്താടാ ചെയ്യാ? നല്ല കറവ് കിട്ടണേനാണെങ്കി ഒന്നും നോക്കണ്ട. ഒരു മാസം വാടക കിട്ടുമെങ്കിൽ വിട്ടുകളയേണ്ട അളിയാ. അപ്പൊ പോവാല്ലേ? പോണം.
വക്കീൽ പറഞ്ഞ മാതിരി ഒരു തഞ്ചത്തിനൊക്കെ നീ നിന്ന് ആ മരം കയറി പെണ്ണിനെ യഥാർത്ഥ പെണ്ണാക്കി നീ മാറ്റിയെടുക്കണം. ശരി അമ്മാവ. പിന്നെ നിന്റെ ബയോഡാറ്റ എന്റെ കയ്യിൽ തന്ന നല്ല പളുങ്ക് ചെക്കന്മാരുണ്ട്, ഒപ്പിച്ചുതരാം. ഒന്നൊന്നും കൂട്ടിയാൽ നാലാവില്ല, ഒന്നും മൂന്നും കൂട്ടിയാലേ നാലാവുള്ളൂ. ഓട്ടക്കാശ് എത്ര ചേട്ടാ? ആ എത്ര? 100 രൂപ. എന്നാ പിടിച്ചോ. ആ വിട്ടോ വിട്ടോ. ഓക്കെ വാ കേറിക്കോളൂ. വാ ചെരുപ്പ് കോരിട്ടോ കേട്ടോ. ആ നമസ്കാരം. ചിന്നമാന്തി അല്ലേ? എനിക്കറിയാം, ഇവിടെയുള്ള എല്ലാരെയും പറ്റിയും വക്കീലെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വക്കീലോ? ഇവളെന്നെ വക്കീലെന്നേ വിളിക്കാറുള്ളൂ. ഇവളെ ഏതാടാ മൂന്നാനെ? അതെ, എന്റെ ഒരു അനന്തരവളാ. ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നാട്ടിൽ നിന്ന് വന്നതാ. ഒരു 3-4 ദിവസം ഇവിടെ തങ്ങേണ്ടി വരും. ഞാൻ നോക്കിയിട്ട് വിശ്വസിച്ച് നിർത്താൻ പറ്റിയ ഒരു വീട് ഇത് മാത്രമേ ഉള്ളൂ. എന്നെ ഒന്നും സഹായിക്ക. അപ്പൊ തനിക്ക് വീടും കൂടി ഒന്നും ഇല്ലേ? ഞാൻ അമ്പലത്തിലല്ലേ കിടക്കണേ. റാണിയല്ലേ, പറഞ്ഞു കേട്ടാലും പുലിയാണല്ലോ. നീ അത് കാര്യാക്കണ്ട, അവൾക്ക് പണ്ടേ പെമ്പിള്ളേരെ ഇഷ്ടമല്ല. ഇത് നമ്മുടെ കുഞ്ഞമ്പൂവിന്റെ അനന്തരവള, കുറച്ച് ദിവസം ഇവിടെ താമസിക്കാൻ വന്നതാ. ഇതെന്താ ലോഡ്ജോ? ഏതോ ഇന്റർവ്യൂവിന് വന്നതാ പാവം. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം, അല്ലെങ്കി അറിയാലോ. അറിയാം, ചിന്നമ്മന്റെ ഉണ്ണിയാർച്ചയാകും. എന്നാ ശരി, മൂന്നാം പൈക്കോ. നീ വാ. എന്താ മോളെ? ചേട്ടാ ഈ ബൾബൊന്ന് മാറ്റിത്തരോ. ഇത് ഞാൻ മാറ്റിയ ശരിയാവൂല, റാണി കൊച്ചാണ് ഇവിടെ മാറ്റണത്. ഞാൻ കൊച്ചിനെ വിളിക്കാം. എന്താ റാണി ഒരു മൈൻഡ് ഇല്ലാത്ത? രണ്ടു ദിവസമായി ഞാനിവിടെ ഉണ്ട്, ഒന്ന് മിണ്ടിക്കൂടെ? ഞാൻ എന്തിനാ നിന്നോട് മിണ്ടുന്നെ? എന്താ 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 അവിടെ ഒരു ശബ്ദം കേട്ടെ? ബൾബ് മാറ്റാൻ കേറിയപ്പോ ഷോക്ക് അടിച്ചതാ. വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാ പോരായിരുന്നോ? തന്നെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? താങ്ക്സ്. എന്നോടുള്ള പിണക്കം മാറിയോ? തന്റെയാണോ ഈ മഞ്ഞപത്രം? സാറി കണ്ണട കൂടി നോക്കുന്നുണ്ട്. ഞാൻ ശരിക്കും വെള്ള പേപ്പറിൽ അടിക്കുന്നു. സാറി ഇയാൾക്ക് മീൻ കച്ചവടമായിരുന്നു പണി. മീൻ കച്ചവടം എന്റെ വാപ്പയ്ക്ക്. പോടാ ഇവിടുന്ന്. അത് കൊള്ളാവലോട്. മീനും പത്രവും ഇത് തമ്മിൽ എന്താണോ ബന്ധം? പത്രത്തിലാണല്ലോ സാറേ മീൻ പൊതിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ. മീൻ കച്ചവടം നിർത്തിയിട്ട് നമ്മൾ വേസ്റ്റ് പേപ്പറിന്റെ പരിപാടി തുടങ്ങി. ഇവിടുന്ന് ഇനി വേസ്റ്റ് പേപ്പർ എടുക്കല്. ഇത് ശരിക്കും മമതാജിന്റെ മൂപ്പർ ഒരിച്ചും കൊഞ്ഞു വീണ് മരിച്ചു പോയി. അങ്ങനെ പിന്നെ ഞാനിത് തിരിഞ്ഞു വെക്കാൻ ആളില്ലാത്തപ്പോ ഞാൻ അത് വാടകയ്ക്ക് എടുത്ത് നടത്തി. ആദ്യം ചെറിയ ബില്ലും നോട്ടീസൊക്കെ ഞാൻ അടിക്കല്, പിന്നെ അതിന് കൂടുതൽ പത്രവും. ഈ ഇല്ലാത്ത എഴുതാൻ ഭയങ്കര രസമാണ്. ഇടിവെട്ട് തനിക്ക് എവിടെ കിട്ടി ഈ പേര്? അല്ല, മൊത്തത്തിൽ വെട്ടും കുത്തും ചവിട്ടൊക്കെ ആൾക്കാർക്ക് താല്പര്യം. എന്നാ പിന്നെ അതിനെ പറ്റിയൊരു പേരായിക്കോട്ടെ ഞാനും വിചാരിച്ച്. അങ്ങനെയാ ഇടിവെട്ട് നിട്ട്. എങ്ങനെ ആകെ 50 കോപ്പി അടിക്കുന്ന ഒരു ഉണക്ക പത്രം വെച്ച് ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യലല്ലേ എന്റെ പരിപാടി? അല്ലോ, സാറിനോട് ആരപ്പിന്ന് ഉണയൊക്കെ പറഞ്ഞു? ആരും പറഞ്ഞതല്ല, തന്റെ ഒരു പഴയ പത്രവാർത്ത ഞാൻ പരിശോധിച്ചു. തെന്മല സദാശിവന്റെ ആത്മഹത്യ, ഉണ്ണിയാർച്ച കുടുംബം. 2 ദിവസം കഴിഞ്ഞപ്പോ തന്റെ പത്രം അത് മാറ്റി എഴുതി. സദാശിവന്റെ ആത്മഹത്യക്ക് കാരണം ഭാര്യയുടെ വഴി പിഴച്ച പോക്കെന്ന്. സത്യം പറ, ഇതിനിടയിൽ എന്താ സംഭവിച്ചത്? അത് പിന്നെ സാറേ, കള്ളന്മാരും പോലീസുകാരാണല്ലോ ഈ നാട് ഭരിക്കുന്നത്. ഓരോ കുണ്ടകളെടുത്ത് നാലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് നാട് പരിപാടിയും ചെയ്തു. അങ്ങനെ സംഭവിച്ച. പക്ഷെ ആ കൂട്ടത്തിൽ താൻ എന്നെ ഉൾപ്പെടുത്തണ്ട. ഇല്ല, ഒരു കാര്യം ഓർത്തോ, അതിനുമൊക്കെ മുകളിൽ കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ക്ലാവ് പിടിച്ചിട്ടില്ലെന്ന് ഇന്നും ജനം വിശ്വസിക്കുന്ന പരമോന്നത നീതിപീഠം. ഞാൻ അങ്ങനെ അതിന്റെ കൂട്ടി കയറ്റി നിർത്തി വബ്ബപ്പാടിപ്പിക്കും ഞാൻ. ഓർത്തോ. നമുക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കൊച്ചാണ് ഈ റാണി, അറിയാലോ. ആ പിന്നെ ഈ ബാംഗ്ലൂർ പഠിച്ചു വളർന്നൊരു കൊച്ചായ കൊണ്ട് അതിൻ്റെ ഇച്ചിരി ഫോർവേഡാണ് ആള്. ആ ഇച്ചിരി ചട്ടപ്പിത്തരമൊക്കെ കയ്യിലുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിൽ അവളെ ഒന്ന് പരിവപ്പെടുത്തിയെടുക്കണം. ഉചിതം വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ കൂടുതൽ താമസിച്ചു, അതിനൊന്നും നമുക്ക് കുഴപ്പമില്ല. ഈ പെണ്ണുങ്ങളാവുമ്പം
അറിയാലോ, അത് നിങ്ങൾക്ക് അതിൻ്റെ നാക്കിനങ്ങ് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എന്നെ പറ്റി ഒരു ഇച്ചിരി ഇമ്പ്രഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെ ഉചിതയെ ഒന്ന് സംസാരിക്കണം. ആ അതിന് ഉചിതയെ കാണേണ്ട രീതി ഞാൻ കണ്ടോളാം കേട്ടോ. ഓക്കെ ഓക്കെ. എന്തിനാണ് അവ റാണിമോക്ക് ഈശ്വരന് ഇത്രയും സൗന്ദര്യം കൊടുത്തത്? ശരിക്കും ഒരുങ്ങിയ റാണിയെ കണ്ട ഒരു സിനിമാ നടി പോലെ ഇരിക്കും. എന്തിനായി മേക്കപ്പ് ഒക്കെ? എന്നാലല്ലേ നല്ല ആമ്പിളാര് കണ്ണു വയ്ക്കൂ. എനിക്ക് വക ചെളുത്തരൊന്നും ഇഷ്ടമല്ല. റാണിയോട് ആരെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എത്രയോ പേര്. എന്തേ ഞാൻ വെറുതെ ചോദിച്ചതാ. മതി, എനിക്ക് വിശക്കുന്നു, വാ നമുക്ക് പോയി കഴിക്കാം. റാണി കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഇന്ന് മുതൽ ഉചിത ഇവിടെ കിടന്നാ മതി, ഈ റൂമിൽ എന്റെ കൂടെ. പനങ്കരിക്ക് പോലത്തെ പെണ്ണ്, അവളുടെ കൂടെ ഒരേ വീട്ടിൽ. നിന്റെ യോഗളിയാ, ഓർത്തിട്ട് തന്നെ മനസ്സിൽ ഒരു ലഡു പൊട്ടി പോലെ ഉണ്ട്. ഇങ്ങനെയൊന്നും ഒന്നല്ല, രണ്ട് ലഡും പൊട്ടും. എനിക്ക് അവളൊന്നും കാണണമല്ല, ഒന്നിവിടം വരെ കൊണ്ടുപോടാ. റിസ്ക് ആണ് മോനെ. പിന്നെ മുല്ലമ്മന്നിയുടെ പ്രകൃത കൂട്ടിലിട്ട് വളർത്താം, പക്ഷെ മടിയിലിരുത്തി താലോലിക്കാൻ പറ്റില്ല. വെറുതെ മോഹിച്ചു പോയി. അറിഞ്ഞെടുത്തോളാം, ഉണ്ണിയാർച്ചയുടെ മുഴുവൻ സ്വത്തുക്കളും അവളുടെ പേരില. അതല്ലേടാ മോനെ വക്കീലി കളി കളിച്ചത്. നാളെ നമുക്ക് പോയി അയാളൊന്ന് കണ്ടാലോ. പിന്നെന്താ? പക്ഷേ ഉചിതകുമാരിയായിട്ടല്ല. ഓ എടോ, ഇത് മുഴുവൻ ബൗൺസ് ആയ ചെക്കിന്റെ നമ്പറും എമൗണ്ടും ആണോ? അതെ. ഇതിന് മുഴുവൻ ഞാൻ കേസ് പറയണമെങ്കിൽ എനിക്ക് ഒരൊറ്റ ആഴ്ചയും കൂടെ വേണ്ടി വരും. എടോ, സ്വർണ്ണപ്പണയത്തിന്മേൽ പണം കടം കൊടുക്കുമ്പോൾ റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ളവന് മാത്രം കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുത്താൽ അവർ അടക്കിയല. ഇതിനൊക്കെ ജപ്തി ചെയ്യാൻ ചെല്ലുമ്പോ അവര് കല്ല് വെച്ചെറിയും. നാട്ടുകാർ നമുക്കെതിരെ തിരിയും. പണയം വെച്ച ചീട്ടു കൊണ്ടുവന്നിട്ടുണ്ടോ? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പെങ്ങളാ. ആരാ നീ? ആരാ നീ? ഞാൻ ഉചിതയുടെ ബ്രദർ ഉദയൻ. നമസ്കാരം ഉണ്ട് കേട്ടോ. ഈ ലോൺ അഗ്രിമെന്റ് മുഴുവൻ ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് നേരെ എന്റെ ഓഫീസിലോട്ട് വാ. ഇപ്പോഴോ? പിന്നെ എപ്പോഴാ? ഇരിക്കട്ടോ, ഇരിക്കൂ. രണ്ട് ചായ എനിക്ക് പാല. മാണിയുടെ ആളാണോ? ഇയാളല്ലേ ബ്രദർ എന്ന് പറഞ്ഞത്? അതെ. നല്ല ഫേസ് കട്ട് ഉണ്ട് കേട്ടോ. ഞാൻ കോ ബ്രദറാണ്. ഈ ഉചിത വളരെ സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്, രണ്ടു ദിവസത്തിനകം വരും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി, എനിക്ക് എന്റെ പെങ്ങളെ ഇപ്പൊ കിട്ടണം. അയ്യടാ മനമേ, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു നടക്കണ കാര്യമല്ല. എന്നൊരു 25,000 രൂപയുടെ സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ പെങ്ങളെയും കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി നാട് മുഴുവൻ ഞാൻ നാറ്റിക്കും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും IMO-യിലും. ആ പൈസ സ്വന്തം പെങ്ങളല്ലേ, ഒരമ്മക്കുണ്ടായത്. എണ്ണീതൊക്കെ മതി മോനെ. മതി, ഞങ്ങൾ എണ്ണിക്കോളാം. എണ്ണുകാരൻ ചായ കാൻസൽ. മാനേജർ എവിടെ? ലോൺ അഗ്രിമെന്റ് എടുക്കാൻ വേണ്ടി ബാങ്ക് വരെ പോയിരിക്കുക. അതാരാ? ഒരു ചായ പറട്ടെ. ചായ വേണ്ട. ചായ ക്യാൻസൽ. അതാരാ? അത് ഉചിതയുടെ ബ്രദറാ, പണ്ടം എടുക്കാൻ വേണ്ടി വന്നതാ. എന്താടാ ആ പുതിയ എസ് ഐ ആധാർ കാർഡ് പത്രത്തിൽ കയറി വരട്ടി? ആ പഴയ കേസില്ലേ, അത് കുത്തിപ്പോക്കാനുള്ള പരിപാടിയാ. ആ എസ് ഐ ഗോവന്റെ അണ്ണാക്കിലേക്ക് 100,000 രൂപയാ കുത്തിക്കയറ്റി. അവന്റെ അമ്മയുടെ ആത്മഹത്യയെ കുറിപ്പ് കത്തിക്കാൻ. പിന്നെ അവനെ എവിടെ ഇട്ട് പോക്കാനാടാ? എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. ആ ചത്തവന്റെ കെട്ടിയുടെ പേരെന്താന്ന് പറഞ്ഞേ? ശാന്ത. അവൾ ഒരു കാരണവശാലും നമുക്കെതിരെ മൊഴി കൊടുക്കരുത്. ഉദയേട്ടൻ പാവമായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോ കക്ഷിക്കൊരു അഫയർ ഉണ്ടായിരുന്നു, ഒരു സോന. അവളൊരു ഗൾഫുകാരന്റെ കൂടെ ഓടിപ്പോയി. അതി പിന്നെ പെണ്ണുങ്ങളോട് മുഴുവൻ അരിച്ച. ആളെ കാണാൻ നല്ലവരാ. മൊത്തത്തിൽ എനിക്ക് അയാളെ അങ്ങ് ബോധിച്ചു. ഞാൻ എന്തോ ഒരു ആമ്പിള്ളാരായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്, പക്ഷെ അവന്മാരോടൊന്നും തോന്നാത്ത എന്തോ ഒരിത്. അത് ഞാൻ മാറ്റിത്തരാം. ആ മോഹം മാറ്റി വെച്ചേക്ക്. എന്റെ ഏട്ടനെ വെറുതെ വിട്ടേക്ക്. അല്ലടി,
ഞാൻ സീരിയസ് ആയിട്ടാ. ഓ, ഈ ഫീലിംഗ്സ് ഒക്കെ ഈ ഫേസിൽ വരൂ. ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഈ കൾച്ചറായും തല്ലിക്കേറ്റി ഈ ചേട്ടന്റെ കയ്യും കയറ്റി പോയാലൊന്നും എന്റെ ചേട്ടൻ വീടില്ല. പിന്നെ ദക്ഷിണ വെച്ച് ശിഷ്യായിക്കൊള്ളൂ. ആണുങ്ങളെ വിളിക്കാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താ സാറേ? ഈ സദാശിവൻ നായരുടെ ഭാര്യ ശാന്ത. ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നത്. കടക്കണി മൂലമാണോ നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്? ഉണ്ണിയാർച്ചയും കൂട്ടനും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അയാൾ വല്ല കുറിപ്പടി എഴുതി വെച്ചു? അതൊന്നും എനിക്കറിയത്തില്ല സാറേ. നിങ്ങൾ ആരെയെ ഭയക്കുന്നത്? എന്റെ സാറേ, നിങ്ങൾ വന്ന് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്റെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണാ പിന്നെ എനിക്കിവിടെ കിടക്കപ്പുറത്ത് കിട്ടത്തില്ല. പോയോരോ പോയി, എനിക്കൊരു പരാതിയും ഇല്ല. അളിയ, ഈ വേഷം കെട്ടൽ വെറുതെ ആവൂ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വേഷം കെട്ടലേ വേഷം കെട്ടലേ. ഒടുക്കത്തെ ഐഡിയ, പെണ്ണല്ലേ വരാതിരിക്കും. ഏത് പെണ്ണുങ്ങളാടാ കൃത്യസമയത്ത് വാ. വന്ന് അളിയ, അവള് വരണ വരവ് കണ്ടാ. അയ്യോ എത്തി അളിയ. ഉണ്ടാക്കലടാ പന്നി. ഏട്ടനെ കാണാൻ പോകുമ്പോ ഇടാനുള്ള ഡ്രസ്സാ, ഏത് വേണേ എടുത്തു. നല്ല ചേർച്ചയുണ്ടല്ലോ. അവളുടെ സാരി എങ്ങനെയുണ്ട് അളിയാ? സാരി ഇല്ലടിയാ. സാരി ഇല്ലേ? ആ, തുണിയില്ലാണ്ട് വരാൻ അവള്? തുണിയില്ലാണ്ട് വരാൻ അവള് സണ്ണിലിയോണ. അതല്ലടാ, അവള് പാൻറ് ഇട്ടേക്കണം. പാൻറ്? പാൻറ്? നടപ്പ് തന്നെ ശ്രദ്ധിക്കണം. ഒരുമാതിരി പുലിമുരുകൻ സ്റ്റൈൽ അല്ല, ഇത്തിരി അടക്കോ ഒതുക്കത്തോടെ. അവളെ നടത്തം എങ്ങനെയുണ്ട്? ജെല്ലിക്കെട്ടിലെ കാള വരണ പോലുണ്ട് അളിയാ. അവളടുത്ത് വരുന്നുണ്ട്, ധൈര്യം കൈവിടണ്ട. ഹലോ, ഞാൻ ഉചിതയുടെ ഫ്രണ്ടാ. തന്നോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ താൻ വേണ്ട. എന്നിട്ട് അവന്റെ അടുത്ത് എത്തി ശബ്ദം താഴ്ത്തി ഇങ്ങനെ പറയണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുടുംബോ? ഇതൊരു കുടുംബമാണോ? കൊള്ള സങ്കേതം അല്ലേ? അതേടാ കൊള്ള സങ്കേതം. ഞാൻ അവിടുത്തെ മൂലം ദേവി ജെയിംസ്. മാറെ, ഞാൻ ചോദിച്ചോളാം. കർത്താവാണ് നീ ജീവനും കൊണ്ട് ഇവിടുന്ന് പോകത്തില്ല. പറ, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വരണ്ട.
ഇതിനിടയ്ക്ക് ഇവളുടെ അല്ല ഇവന്റെ ആങ്ങളെ എന്ന് പറഞ്ഞ് ഇവൻ തന്നെ വന്ന് 25,000 രൂപ എന്റെ കയ്യിൽ മേടിച്ചോണ്ട് പോയി. എല്ലാം നമ്മുടെ റാണിമോളെ ഓർത്തിട്ട നാറിപ്പോയി. ഒരാളെ കാണുമ്പോ തന്നെ നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റുമോ? വിഷമിക്കല്ലേ, ചെയ്തതെല്ലാം തെറ്റായിപ്പോയി, മാപ്പാക്കണം. പക്ഷേ ഇവളോടുള്ള സ്നേഹം അസത്യമായിരുന്നു. ഈ നൊണയുടെ സത്യം ഇവിടെ ആർക്ക് വേണം? ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലെ ആയില്ലേ കാര്യങ്ങള്? പെൺവേഷം കിട്ടി ഇവനെ പോലത്തെ ഫ്രോഡ് ഒരുത്തൻ നമ്മുടെ റാണിമോക്കുടെ കൂടെ ഒരുപാട് ദിവസം താമസിച്ചു എന്ന് പുറത്ത് ആരെങ്കിലും അറിഞ്ഞാ നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു കല്യാണം അല്ലെ നിന്റെ റാണിമോക്ക് വരുവോ? ഇല്ല. ആ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ റാണിമോളെ നീ തന്നെ കെട്ടണം. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഇവനോ? ആ ഇവൻ, ഇവൻ കള്ളനോ തമ്മാടിയോ ആര് വേണോ ആയിക്കോട്ടെ, റാണിമോളുടെ പേരിലുള്ള കളങ്കം മാറണമെങ്കിൽ ഇവൻ തന്നെ താലിയിടണം. ഓ, കളങ്കം ഒന്നും ഒരു കുഴപ്പമില്ലെന്നേ, എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനത്തിലേക്ക് പോകരുത്. എന്നെ പോലൊരു മാന്യൻ ഇവിടെ നിൽക്കുമ്പം ഇവനെ പോലൊരു തെമ്മാടിയും വഞ്ചകനും കള്ളനുമായ ഒരുത്തനെ കെട്ടാൻ റാണിമോക്ക് സമ്മതമാണെന്ന് കൂടെ അന്വേഷിക്കട്ടെ. മോള് പറ, മോക്ക് അവനെ കെട്ടണോ അതോ ഞാൻ അവനെ കൊല്ലണോ? എനിക്ക് ഇഷ്ടമാണ്. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. പാതിരാവിൽ വീട് തേടി ഓടി വന്നവളെ, എന്റെ പാതി ജീവൻ ഭാർഗവീനിൻ കൂടെയല്ലയോ. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. പാതിരാവിൽ വീട് തേടി ഓടി വന്നവളെ, എന്റെ പാതി ജീവൻ ഭാർഗവീനിൻ കൂടെയല്ലയോ. ജീവനുങ്കൽ ജോഡിയായി പട്ടണം ചുറ്റാം, നമുക്കീക്വലായി സഞ്ചരിക്കാം, ഒത്തുമരിക്കാം. ബീച്ചിലെത്തി പാലം കയറി കപ്പലു കാണാം. ഭാർഗവീനിന്റെ അച്ഛൻ ഇന്ന് ഡ്യൂട്ടിയില്ലയോ? ഡ്യൂട്ടിയില്ലെന്നേ അച്ഛൻ വീട്ടിലുണ്ടെന്നേ. നമ്മെ കണ്ടുപോയാൽ എല്ലൊളിച്ചു പഞ്ചറാക്കു. മന്ത്രം ചൊല്ലി നിൻ കഴുത്തിൽ മിന്നു കെട്ടിടാം, രണ്ടു ബണ്ണു വാങ്ങി തിന്നിട്ട് പാർട്ടി നടത്താം. പാർട്ടിക്കെത്താൻ കൂട്ടുകാർക്ക് കത്ത് നൽകിടാം, പിന്നെ വേണമെങ്കിൽ വീട്ടുകാർക്ക് കമ്പി തട്ടിടാം. കമ്പി തട്ടിയാൽ നമ്മൾ കണ്ടുമുട്ടുമേ, നമ്മെ കണ്ടുപോയാൽ എല്ലൊടിച്ച് പഞ്ചറാക്കുമേ. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. മമ്പടിച്ചു മല്ലയുദ്ധം ചെയ്ത് ജീവിക്കും, നിന്റെ തന്തയുടെ എല്ലുകൾ ഞാൻ ഊരിയെടുക്കും. തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ കള്ളനെ പോലെ അയാൾ ഞുണ്ടി ഞുണ്ടി പോണത് ഞാൻ കണ്ട് രസിക്കും. കാര്യമില്ലാതെ എന്റെ തന്തയെ തൊട്ടാൽ നിന്റെ ഉന്തി നിൽക്കും പല്ലുകൾ ഞാൻ ഊരിയെടുക്കും. ഭാർഗവീനി വാ, പാട്ടുകാരി വാ, സീക്രട്ടായി വാ, ഈ റൂട്ടിലൂടെ വാ. പാതിരാവിൽ വീട് തേടി ഓടി വന്നവളെ, എന്റെ പാതി ജീവൻ ഭാർഗവീനിൻ കൂടെയല്ലയോ. എന്റെ പാതി ജീവൻ ഭാർഗവീനിൻ കൂടെയല്ലയോ. എന്റെ പാതി ജീവൻ ഭാർഗവീനിൻ കൂടെയല്ലയോ.
പരിപാടിയിലേക്ക് വിളിക്കാനുണ്ടായിരുന്നു. കല്യാണമൊക്കെ മംഗളമായിട്ട് നടന്നു. പക്ഷേ ഒരു മനപ്രയാസം, നമുക്ക് വേണ്ടപ്പെട്ട രണ്ടു മൂന്ന് പേരെ വിളിക്കാൻ പറ്റിയില്ല. മറ്റേ കുന്നുമേ ശാന്ത, ഒറ്റപ്പാല ഓമന, അടുത്ത കല്യാണത്തിന് വിളിക്കാലോ. ഹാപ്പി മാരിഡ് ലൈഫ്. കല്യാണത്തിന് ഇന്നലെ വരണമെന്ന് വിചാരിച്ചതാ, പക്ഷേ വിളിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് ഇന്നാക്കി. അതിനെന്താ വിളിക്കാത്ത, ഒത്തിരി പേര് വന്നല്ലോ. ഉണ്ണിയാർച്ചയില്ലേ? ഉണ്ടല്ലോ, വിളിക്കാം. ഞാനിവിടെ ഉണ്ട്. എന്താ കൊണ്ടുപോവാ? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങോട്ടാ? നമ്മുടെ സർക്കാരിന്റെ വക കുറച്ച് മുറികൾ പണിതിട്ടുണ്ട് അങ്ങ് വീയൂരും പൂജപ്പുരയും. അതിലൊരു മുറി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സദാശിവനാരുടെ ആത്മഹത്യയെക്കുറിച്ചാണ്. എന്റെ സാറേ, രേഖാപ്രകാരം ഈ നിൽക്കുന്ന ചിന്നമ്മ, അതായത് എന്റെ ഭാര്യ, ആ കമ്പനിയിലെ വെറും സാധാരണ ജീവനക്കാരിയാ. യഥാർത്ഥ എം ഡി എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന റാണിമോള. അതുകൊണ്ട് തന്നെ ചിന്നമ്മയ്ക്കെതിരെ കേസെടുക്കാൻ പറ്റുകയില്ലല്ലോ. വേണ്ടല്ലോ, പ്രതി മുമ്പിൽ തന്നെ നിൽക്കുകയല്ലേ. പുതുപ്പെണ്ണ തന്നെ പോരട്ടെ ആ മുറിയിലേക്ക്. എങ്ങോട്ടാ? അവിടെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. റാണി മോള് ഇവിടുത്തെ എം ഡി ആണെങ്കിൽ ഞാനും ചിന്നമ്മയും ഇവിടുത്തെ എം ഡി. അവരെ തടയണ്ട, അവന് മോളിൽ പോലീസ് ഉണ്ടല്ലോ. ഇവരവിടെ എത്തും മുമ്പ് അവരുടെ വിളി തന്നെ എത്തും. അതെ, അങ്ങനെ ഇവൾ കുളിക്കുമ്പോൾ ഇനി ഇങ്ങളെ പറ്റിയ ഒരക്ഷരം ഞാൻ എഴുതൂല. ജേനു മുത്തേ, ഞമ്മളെ വിചാരിച്ച് ആരോ ചീത്തറ വേണ്ടി വിളിച്ചാന്ന്. വെള്ളിയാഴ്ച തസർബാങ്ക് വിളിക്കുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. പോരെ. എന്ത് പിടിക്കാനും പൈസ വെച്ച്? ഓ, ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂല്ലോ. ഓൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വാട്സപ്പിലേക്ക് ഇങ്ങോട്ട് അയച്ചോ, ഓനെ ഞാൻ ശരിയായി കൊടുക്ക. പീഡിയക്കാരൻ്റെ എന്താണ്? ഇതൊന്നും വിറ്റില്ല. വിളിച്ചുപോയി മനുഷ്യനെ തൊണ്ട പൊട്ടി. എരിവും പുളിയില്ലാത്ത വാർത്ത മനുഷ്യന്മാര് വാങ്ങോ? ഇങ്ങനെ നോണ പറയില്ല. എന്റെ കീശ പൈസ ഉണ്ടല്ലോ, നോക്കട്ടെ. ഇല്ല, അള്ളാനാണ്. ഇല്ല, ഇതെന്താ ധാരണോ? വാപ്പയാ, റേഷൻ കടയിൽ കൊടുക്കാനുള്ളതാ. തന്റെ വാപ്പയാ? ആ, എന്താ? ആ, ഇന്നത്തേക്കുള്ള നല്ല ചൂടുള്ള വാർത്തയായല്ലോ. 70-കാരൻ 7 വയസ്സുകാരിയെ 7 വയസ്സാക്കണോ 7 മാസാക്കണോ? 7 മാസാക്കണം, എന്നാ ഒന്നുകൂടി സാറുണ്ടാവും. 7 മാസമുള്ള കുട്ടിയെ പീഡിപ്പിച്ചു, സ്കൂളിൽ പോകുന്ന വഴിയിലാണ് സംഭവം. ഇതിലും ഭേദം, പത്രാധിപരെ ജോലിക്കാരൻ കുത്തി കൊന്നു എന്നുള്ള വാർത്തയാ. ആരെ കൊല്ലുന്ന കാര്യമാടാ? അത് ചൂടുള്ള വാർത്തന്റെ കാര്യം പറഞ്ഞ. നീ വെക്കോ, നിനക്ക് ചൂടുള്ള വാർത്തയല്ലേ വേണ്ടത്. ഞാൻ തരാ. അല്ലോ, നിങ്ങളിത് കൂട്ടിക്കാണ് പരിപാടിയാ. ഇനി നിന്റെ ഇടിവെട്ടിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ വാർത്തയുമായിട്ടായിരിക്കണം. അതൊന്നും ഞമ്മൾ അടിക്കൂല. ഇല്ലെങ്കിൽ ആ ആത്മഹത്യാ കേസിൽ നിന്നെ ഞാൻ പെടുത്തും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അല്ല, ചെയ്താനും കടലും നടക്കായല്ലോ. ഇത് ചെയ്ത ഓള് ഞമ്മളെ വാൾ പോസ്റ്റ് ആക്കും. എന്തേലാവട്ടെ. ചൂട് വാർത്ത, ചൂട് വാർത്ത. ചിട്ടി ഫണ്ട് പൊട്ടി, ഉണ്ണിയാർച്ച മുങ്ങി. ചൂട് വാർത്ത, ചൂട് വാർത്ത. ചൂട് വാർത്ത, ചിട്ടി ഫണ്ട് പൊട്ടി, ഉണ്ണിയാർച്ച മുങ്ങി. ഒരെണ്ണം വാങ്ങേട്ടാ. ചൂട് വാർത്ത, ചൂട് വാർത്ത. ചിട്ടി ഫണ്ട് പൊട്ടി, ഉണ്ണിയാർച്ച മുങ്ങി. 5 രൂപ, 5 രൂപ. ചൂട് വാർത്ത. മൂപ്പര് അങ്ങോട്ട് കൊണ്ട് തീരാൻ സമയിച്ചില്ല. എന്തിനാണ്
എന്തുദ്ദേശത്തിലാ താൻ ഈ വാർത്തപത്രത്തിൽ കൊടുത്തത്? കല്യാണ പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇതിലെന്താ തെറ്റ്? പത്രക്കാരെ ചോദിക്കുമ്പോ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കാറുള്ളതാ? അതല്ല ഞാൻ ചോദിച്ചത്. മാനവ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് എന്ത് തോന്നിയാസം എഴുതാമെന്നോ? അത് കമ്പനി പൊട്ടിയെന്നോ? ഈ വാർത്ത പിൻവലിച്ച് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്നെ ഓലത്തു. അതെ, നീ ഇനി ഏതറ്റപ്പര പോയാലും എനിക്ക് ഒരു പുണ്ണാക്കുമില്ല. ഇതിവിടെ കൊണ്ടെന്ന് തീരുമെന്ന് നീ കരുതണ്ട. അതിന് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പോക കണ്ടേ ഞാൻ അടങ്ങും. സാറേ, അവരുടെ ചിട്ടിക്കമ്പനി ഇനി തുറക്കില്ല അല്ലേ? വത്സലിക്ക് എന്താ ഇത്ര സന്തോഷം? അല്ല, പിടിച്ച ചിട്ടി ഇനി തിരിച്ചടക്കണ്ടല്ലോ. കഷ്ടം. കുറച്ച് ചോറ മോനടുത്ത് കഴിക്ക്, കഴിക്ക്. ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. ഞാൻ നാളെ കുറച്ച് കാശെത്തിക്കാം, അത് കഴിഞ്ഞ് പോയാൽ മതി. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാനും അങ്ങ് എത്താം. അപ്പോൾ ഞാൻ ഇറങ്ങുക. മോനെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മച്ചി ആശുപത്രിയിലാ. എന്താ, എന്ത് പറ്റി? എനിക്കറിഞ്ഞൂടാ, എന്തോ ഓപ്പറേഷൻ വേണമെന്നാ പറയണ്. ഒരുപാട് കാശും വേണം. ഞാൻ വരാം, നീ പൊക്കോ. അവനെ, നീ എന്റെ മോനാണെന്നും എനിക്ക് വേറെ ഭാര്യയുണ്ടെന്നും ആ താളകെ അറിഞ്ഞ അന്ന് എന്റെ ശവം വീഴും ഇവിടെ. അപ്പച്ചൻ വരാൻ ഞാൻ പോവില്ല. മോനൊരു കാര്യം ചെയ്യും, ടൗണിലെ അമ്പലത്തിനടുത്ത് ഒരു കൃഷ്ണൻ ലോഡ്ജുണ്ട്, അവിടെ ഒരു മുറിയെടുത്തു. അപ്പച്ചന്റെ പേര് പറഞ്ഞാൽ മതി. പിന്നെ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം. ചെല്ലേ. ശരി. വൃത്തിയേറ്റ കാലി ഞാൻ വെട്ടിയെടുക്കാൻ പോവുക. പിന്നെ തന്നെ ഇഴഞ്ഞു പോകേണ്ടി വരും ആ വേഷനടുത്തേക്ക്. ലേ, നിനക്ക് ഞാൻ വെറും ഒരു അടിമയാ. എനിക്കും ഉണ്ടടി വികാരവും വിചാരമൊക്കെ. നിനക്കതുണ്ടോ? നീ ഒരു മനുഷ്യ സ്ത്രീയാണോ? എടോ, കെട്ടിയോനും വേറെ ഭാര്യയും കുട്ടിയും ഉണ്ടെന്ന് അറിയുന്നത് ഒരു ഭാര്യയെ സഹിക്കില്ല. താൻ അവളുടെ കൂടെ ഒറ്റക്കാലനായി തെണ്ടി നടക്കുന്നത് എനിക്കൊന്ന് കാണണം. വെട്ടടി വെട്ട്, നീ കാലല്ല കൈയും കൂടി വെട്ടിയെടുത്താലും ഞാൻ തെണ്ടാൻ പോകുന്നില്ല. എന്റെ മോൻ അതിന് സമ്മതിക്കത്തില്ല. കൂലിപ്പണി എടുത്താണെങ്കിലും അവൻ എന്നെ പോറ്റിക്കൊള്ളും. പക്ഷേ ആ അവസ്ഥ നിനക്കാണെങ്കിൽ നീ ഒന്ന് ഓർത്തു നോക്ക്. പുഴുത്ത് പുഴുവരിച്ച് നീ റോഡിൽ കിടക്കും. തെരുവ് നായ പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. കല്യാണം കഴിഞ്ഞ് 10-40 വർഷം ഞാൻ നിന്റെ മുമ്പിൽ ഇറച്ചിക്കടയിലെ പട്ടിയെ പോലെ കാത്തു കിടന്നില്ലേടി. ഞാൻ ഒരാണടി. ഭർത്താവ് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യയുടെ കഴിവുകേട. അടി പൊളി പോ. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണം? ഇത് കൊണ്ടുപോയി നിന്റെ അമ്മയുടെ ഓപ്പറേഷനോ 16 അടിയന്തരോ എന്ത് വേണം നടത്തും. പക്ഷെ നിന്നെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഞാൻ നിങ്ങളുടെ പിച്ചക്കാശ് വാങ്ങാൻ വേണ്ടി വന്നതല്ല, എനിക്ക് എന്റെ അപ്പച്ചനെ മതി.
നിങ്ങൾ അവിടെ കൊണ്ടേ ഒളിപ്പിച്ചാലും ഞാൻ കൊണ്ടുപോകും എന്റെ അപ്പച്ചനെ. എടാ കൊച്ചനെ, കാശുള്ള ആണുങ്ങളെ വലവീശി പിടിച്ചിട്ടെ ഗർഭം ഉണ്ടായപ്പോ രക്ഷപ്പെടാൻ പറഞ്ഞുണ്ടാക്കിയതാ നിന്റെ അമ്മ ഈ കള്ളക്കഥ. എന്റെ അപ്പച്ചനുമായി ഒരു താലി ചെറിന്റെ ബന്ധമല്ലേ നിങ്ങൾക്കുള്ളൂ, പക്ഷെ എനിക്കുള്ളത് രക്തബന്ധോ. ഒരു കോടതി വന്ന് നിഷേധിക്കില്ല. അപ്പൊ നീ രണ്ട് കൽപ്പിച്ച ചിന്നമ്മയുടെ നെഞ്ചത്ത് കയറി ഇറങ്ങാൻ ഒരുമ്പട്ട് ഇറങ്ങിയിരിക്കുക. ആയുസത്തില്ല നിനക്ക്, ഓർത്തോ. പച്ച വെള്ളം പോലെ കൊടുക്കരുത്, തന്ത തിരക്കി വന്നിരിക്കും. നീ ഈ അപ്പൻ ഒറ്റയ്ക്കാക്കിയല്ലോ. എന്തിനാടി നീ മഹാപാപം ചെയ്തത്? നിനക്ക് അവനെ കൊല്ലാൻ എങ്ങനെ മനസ്സ് വന്നടി? എന്നാ പിന്നെ പോവല്ലേ തറവാട്ടിലേക്ക്? അതിന് ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിനുള്ള തെളിവൊക്കെ ഞാൻ കോടതി ഹാജരായിക്കോളാം. ബാക്കിയൊക്കെ കൂട്ടിക്കയറ്റി നിർത്തുമ്പോ മജിസ്ട്രേറ്റിനോട് പറഞ്ഞാൽ മതി. ആ മെമ്പറെ, കവലയെ വെച്ച് ഇവരെ പയ്യനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നത് കണ്ട കുറച്ചു പേരുടെ സാക്ഷി വഴി വേണം. കണ്ടവരൊക്കെ അങ്ങോട്ട് എത്തിച്ചോളാം സാറേ. മനസ്സിലെ, ഇവരെ പിടിച്ച് ജീപ്പിക്കറ്റ്. ഇതെന്താ ചെയ്യ സാറേ? ഒരു നടക്ക് നടക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. മര്യാദയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചോ, വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. ഭർത്താവിന്റെ ജാരസന്ധതിയെ കൊല്ലിച്ചത് നിങ്ങളാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രം, അത് ചെയ്തത് നിങ്ങളാണോ നിങ്ങളുടെ ഗുണ്ടകളാണോ? അങ്ങോട്ട് പറഞ്ഞോളെ. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? അവരെ വെറുതെ വിട്ടേക്ക്. അവരെ മാത്രമല്ല, നിങ്ങളുടെ ആ പുതിയ മരുമോനെ പൊക്കാൻ പോയിട്ടുണ്ട്, പല്ലക്കുമായിട്ട്. മറ്റുള്ള കേസിൽ നിന്ന് തലയൂരിയതുപോലെ ഇതിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ല. കിട്ടാവുന്ന സകല തെളിവ് ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ പൂട്ടും. ചാർജ് ഷീറ്റ് റെഡി. മനുവിനെ നിങ്ങൾ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഗുണ്ടകളെയും കൂട്ടി ബലം പ്രയോഗിച്ച് നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലിട്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേട്ടല്ലോ, ഇനി ഐശ്വര്യമായിട്ട് ഇതിലേക്ക് നോപ്പിട്ടേ. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതൊരു നടക്ക് പോവില്ല സാറേ. ആ വത്സലെ വിളിക്കട്ടെ, രണ്ടെണ്ണം താങ്ങിയാലേ ശരിയാവുള്ളൂ. ഏ, വത്സല ഇവരെ കണ്ട മുട്ടുകൂട്ടിയിരിക്കും. അതുകൊണ്ട് ഇവരല്ല, ഇവരുടെ അപ്പൂപ്പനം എടുക്കുന്ന ഒരു പിടിയെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ജാനകി, ജാനകി, അപ്പൊ തുടങ്ങല്ലേ. ജാനകി കേറി മെയ്യോ ആണല്ലോ. അവരെ രണ്ടെണ്ണത്തിന് ഇടിച്ചു കൊന്നതാ. മന്ത്രിയുടെ ബന്ധു ആയതുകൊണ്ട് രണ്ടും ഹാർട്ട് അറ്റാക്ക് ആക്കി തടിയൂരി. ും
ഒരു പത്തിരുപതടി പൊക്കം, കറുത്ത രൂപം. എന്റെ അടുത്ത് പറയുക, നീ പൂത്തിരിയല്ലടാ, കതിലയാണെന്ന്. ഒരു പത്ത് മുപ്പതടി പൊക്കം, ഭീകര ജീവി. എന്നോട് ചോദിക്കുക തമ്പാക്കുണ്ടോന്ന്. ഒരു ഇരുപതടി പൊക്കം, കറുത്ത രൂപം. എന്റെ അടുത്ത് പറയുക, നീ പൂത്തിരിയല്ലടാ, കതിലയാണെന്ന്. ഈ ഉച്ച സമയത്തന്നെ ആര് കൊല്ലും? ഒരു 32 അടി പൊക്കം വരും. ആരെയും കണ്ടോ? ഏയ്, ഇല്ല. നന്നായി, അതുകൊണ്ടാ ഈ വഴി വരാൻ പറഞ്ഞത്. ജാമ്യം കിട്ടാൻ വലിയ പാടായിരുന്നു. അനിയപ്പൻ ചേട്ടൻ വന്ന് കാല പിടിച്ചോണ്ടാ ഞാൻ. താങ്ക്സ്. നമുക്കിറങ്ങാം. ഓ, ഞങ്ങളെന്നാ പോവാൻ പറ്റേ. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഒന്നാലോചിച്ച് ഇവളുടെ കാര്യം വലിയ കഷ്ടമാ. ഇന്നലെ വരെ ഇവക്കെല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ അതെ ഒന്നുമില്ലാതെ റോട്ടിൽ വന്ന് നിൽക്കുക. ചിന്നമ്മ ചേച്ചി ഇല്ല, ചിട്ടി കമ്പനി ഇല്ല, കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. എടി കൊച്ച, ഒന്നാലോചിച്ച നിന്റെ ഈ അവസ്ഥ നീ വരുത്തി കൂട്ടിയതാ. മനസ്സിലായില്ല. നിന്നോട് ഞാനൊന്ന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു നിനക്ക്? ഇനി നീ ഒന്ന് കൂട്ടി വായിച്ചു നോക്കടി. അന്ന് തുടങ്ങിയതല്ലേ നിനക്ക് കഷ്ടകാലം. സദാശിവൻ നായരുടെ ആത്മഹത്യയെക്കുറിപ്പ് ഒരു വലിയ പ്രശ്നമാകുന്നു, ചിട്ടിക്കമ്പനി പൊളിയുന്നു, സർവ സ്വത്തുക്കളുടെയും അവകാശിയായ നീ അകത്താവുന്നു. എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും. മനുവധക്കേസിൽ അകത്ത് കിടക്കുന്ന ഉണ്ണിയാർച്ചയ്ക്ക് പകരം നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ നീ കോമരത്തിനെ അകത്താക്കാൻ എനിക്ക് പറ്റും. കാണാ നിനക്ക്. വക്കീലിനോടും പോലീസിനോടും കളിക്കരുത്. അയാളോട് ചൂടാവണ്ട, എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ പലഹാരത്തിന്റെ പേരാ. ഇത് നമ്മുടെ ഉണ്ടംപുരി അല്ലേ? അല്ല, സംഗതി ഉണ്ടംപുരിയൊക്കെ തന്നെ, പക്ഷെ ഈ ന്യൂ ജനറേഷൻ അട്രാക്ഷന് വേണ്ടിട്ട് നമ്മുടെ ശിവേട്ടൻ ഇട്ട പേരാ. കൊള്ളാല്ലേ? അല്ലേ, അല്ല, ഈ കൊച്ചേട്ടൻ തിരൂര് പോയിട്ട് ഇനിയും വന്നില്ലേ? വന്നില്ല. അതിനു മൂപ്പര് മറ്റേ ഭാര്യയുടെ കൂടെയാണെന്നാണല്ലോ കേൾവി, അല്ലേ? എന്തോ ഒരാൾക്കാരെ ചിരിപ്പിച്ച കലാകാരനാ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം ട്രാജഡിയായി. വീടില്ല, കുടുംബമില്ല, ഇതിപ്പോ മോളാണെങ്കി അകത്തും. വക്കീല് പേപ്പർ ഹർജി കൊടുത്ത് ഇന്ന് പുറത്തിറക്കുന്നാ പറയണ കേട്ടത്. പേപ്പറിൽ ഹർജി കൊടുത്ത? പേപ്പറിൽ ഹർജി അല്ലടോ, പേപ്പർ ഹർജി. അതായത് തന്റെ പേരിൽ യാതൊരുവിധ സ്വത്തുവകകളില്ലെന്നും അതിനാൽ ബാധ്യത തീർക്കാൻ തനിക്ക് നിവൃത്തിയില്ലെന്നും കാണിച്ച് കോടതിയിൽ കൊടുക്കുന്ന ഹർജി. മാഷേ, നിങ്ങൾ ട്യൂഷൻ കൊടുത്ത പിള്ളേരൊക്കെ പഠിച്ചു പഠിച്ച് വല്ല നിലയിലെത്തില്ലേ? നിങ്ങൾ ഒന്നും അതിലെപ്പോഴും ഇന്ന് ചണ്ടികഞ്ഞ് വർത്താനം. ശിവേട്ട, അങ്ങനെ പറയരുത്. ഈ തുമ്പ എന്ന് എത്ര എത്ര റോക്കറ്റുകൾ മോളിൽ പോയിട്ടുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇന്നെ പോലെ ഈ തുമ്പ മോളിലേക്ക് പോയിട്ടുണ്ടോ? ഒരു മൊയ്തീൻ കൂടി. മൊയ്തീൻ തീർന്നേ, പുലിപ്പൊരു കെടുക്ക. പുലിമുരുകനോ? പയംപൊരി. നാളെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ. അവർക്ക് ജാമ്യം കിട്ടിയ അതിന്റെ സർവീസ് തന്നെ ഒരു ബ്ലാക്ക് മാർക്കായി മാറും. അച്ഛൻ പ്രാർത്ഥിക്കണം. പാപികളോട് ക്ഷമിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കഴുമരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ല. അതല്ല അച്ഛൻ, അച്ഛനറിയാലോ എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കേസായത്. പറഞ്ഞു കേട്ടിടത്തോളം അവര് നിരപരാധിയാണെന്നാണ് എനിക്ക് തോന്നിയത്. അല്ലച്ചു, തെളിവുകളെല്ലാം അവർക്കെതിരാണ്.
അവരുടെ ക്യാരക്ടർ വെച്ച് ഇത് അവര് തന്നെ ചെയ്തതാണ്. ശരി ശരി, നിനക്ക് അവരോടുള്ള വൈരാഗ്യം അവരെ തളയ്ക്കാനുള്ള ഒരു മുൻവിധിയാകരുത് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഇല്ലച്ചോ. നമ്മുടെ നിയമം തെളിവുകളെ ആശ്രയിക്കുന്നു. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ നമ്മൾ കുറ്റക്കാരായിത്തീരും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അവസാനം കരയാനിട വരരുത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടെ ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മത്തായി, മോന്റെ കല്യാണക്കാരി എന്തായി? ആ, അത് നടക്കില്ല ചോ. അതെന്താ? പെണ്ണിന് മാനയൊക്കെ 2 വയസ്സ് മൂപ്പ. അപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് നടത്തിയ പോരെ? അത് ഞാൻ ആലോചിച്ചില്ലല്ലോ. ശരിയാന്നല്ലോ. ഇങ്ങനെ കൊറേ എണ്ണം ക്രിസ്ത്യാനികളിലുണ്ട്. ഇപ്പൊ എന്തു മനസ്സിലായി? എടാ, അവൻ ഒറ്റ ബുദ്ധിയാ. പക്ഷേ അറിവും വിദ്യാഭ്യാസവും ഉള്ള നീ ഒരിക്കലും മത്തായിയെ പോലെ ഒറ്റ ബുദ്ധിയാവരുത്. ആ ഈശോയെ, ഞാൻ പോട്ടെ. ഇനിയും വൈകിയാൽ ആ കുശിനിക്കാരൻ ജോൺ കർത്താവിനെ വരെ അടിച്ചുകൊണ്ട് പോകും. ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് താങ്കൾ കുറ്റക്കാരനാണെന്ന് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആയതിനാൽ താങ്കൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുവാനും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുവാനും ഈ കോടതി ഉത്തരവാകുന്നു. നഷ്ടപരിഹാര തുക അടയ്ക്കാത്ത പക്ഷം 4 വർഷം കൂടി സാധാരണ തടവിനും ഈ കോടതി വിധിച്ചിരിക്കുന്നു. ജയിലിലിരുന്നോർക്കാൻ സന്തോഷം പകരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് പോവാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു പോലീസുകാരൻ വാസുപിള്ളയെ ആളുകൾ നോക്കി നിൽക്കെ ഒരു പെണ്ണിന്റെ കൈയും തല്ലും മേടിച്ച ദുഃഖത്തിൽ മനനൊന്ന് ആത്മഹത്യ ചെയ്ത ഒരു പാവം പോലീസുകാരൻ? ആ അച്ഛന്റെ മകനാ ഞാൻ. 20 വർഷത്തോളം എന്നെ ഒരു ഓർഫനേജ് ഡിറക്ടറിലേക്ക് തള്ളിവിട്ടതിന് ഈ ശിക്ഷ പോരാ നിങ്ങൾക്ക്? എന്റെ അച്ഛന്റെ വേർപാടിൽ ഞാൻ പൊഴിച്ച കണ്ണീരിലെടുത്ത ശബ്ദമാണ് എന്നെ യൂണിഫോമിലെത്തിച്ചത്. അന്ന് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാ ഇങ്ങനെയൊരു നിമിഷം. ഇപ്പൊ എനിക്ക് സന്തോഷമായി. അധികം മെനക്കെടുത്താതെ നിങ്ങളായിട്ട് തന്നെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് കാണാം. നമസ്കാരം സാറേ. എന്താടോ? ഒരു നിവേദനം ഉണ്ട്. പല രീതിയിലും ഉണ്ണിയാർച്ചയുടെ നല്ല മനസ്സുകൊണ്ട് ജീവിതം പച്ചപിടിപ്പിച്ച കുറെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ഉണ്ണിയാർച്ച ദൈവത്തെ പോലെയാണ് സാറേ. അതിന് അവരാരെയും കൊന്നിട്ടൊന്നുമില്ല സാറേ. മനുവധക്കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി ഉണ്ണിയാർച്ച വിട്ടേക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേസ് കോടതിയിലല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ് ശരിക്കും അന്വേഷിച്ച സത്യം പുറത്തു വരും. അതെ, ഇതേപോലെ ഇനിഷ്യേറ്റീവ് എടുത്ത പല നേതാക്കന്മാരും പ്രതികളായ ചരിത്രമുണ്ട്. അത് കിടക്കണം. വേണ്ട സാറേ. വിട്ടോ, വിട്ടോ, വിട്ടോ. എന്റെ അച്ഛന്റെ ആത്മാവിന് സന്തോഷമായി കാണുമല്ലേ. അച്ഛന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? ഇന്ന് ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസമാണ്. നിന്റെ ഏറ്റവും വലിയ ശത്രുവിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത ദിവസം അല്ലേ ഞാൻ വിജയിച്ച ദിവസം. വാ, വണ്ടി എടുക്ക്. അനാഥാലയത്തിന് പണ്ടത്തെ പോലെ ആരുമൊന്നും തരുന്നില്ല. നല്ല മനസ്സുകളുടെ കാരുണ്യം കൊണ്ട് എന്റെ കുട്ടികൾ പട്ടിണി കിടക്കാതെ പോകുന്നു. അച്ഛൻ പറഞ്ഞാൽ മതി, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറ്റുമെങ്കിൽ 1-2 കുട്ടികളെ സ്പോൺസർ ചെയ്താൽ മതി. നിനക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാള്. നീ അറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമായിരുന്നു. നീ ഇത്ര നാള് നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. നീ കഴിച്ച ഭക്ഷണവും നീ പഠിച്ച പുസ്തകങ്ങളും എന്തിന്? നീ ഇടുന്ന പോലീസ് യൂണിഫോം വരെ അവരുടെ ദാനമാണ്. അന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നീ? അവസാനം കരയേണ്ടി വരുന്നു. നിനക്കറിയോ, ട്രാൻസ്ഫർ വാങ്ങി ആദ്യമായി നീ എൻ്റെ മുമ്പിൽ വന്ന ദിവസം നിന്നെ ആ വേഷത്തിൽ നിന്ന് കാണാൻ കുറിച്ച്
അവരും ഉണ്ടായിരുന്നു അവിടെ. നീ കരുതുന്നത് പോലെ മഹാദുഷ്ടയല്ല അവർ. മനസ്സറിഞ്ഞ് ഒരു ദ്രോഹവും നിന്നോട് ചെയ്തിട്ടില്ല. പിന്നെ നിന്റെ അച്ഛനെ തല്ലിയത് അത് വാസുപിള്ള ഇരുന്നു വാങ്ങിയതാ. അയാളുടെ അടിയും തുഴിയും കൊണ്ട് നിത്യരോഗിയായിട്ടാ നിന്റെ അമ്മ മരിച്ചത്. അന്ന് നിനക്ക് 7 വയസ്സാ. ശവമടക്കിന് കാശില്ലാതിരുന്ന സമയത്ത് സഹായിച്ചത് നീ ജയിലിലടപ്പിച്ച ആ സ്ത്രീയാ. കാര്യം പോലീസാണെങ്കിലും എല്ലാ ദുർഗുണങ്ങളുടെയും പര്യായമായിരുന്നു നിന്റെ അച്ഛൻ. മുഴുകുടിയനായ അയാൾ കൊച്ചേട്ടനുമായി സ്ഥിരം തല്ലായി. ഒരിക്കൽ സ്വന്തം ഭർത്താവിനെ പേപ്പറ്റിയെപ്പോലെ തല്ലുന്നത് കണ്ട ചിന്നമ്മ നിന്റെ അച്ഛൻ്റെ കാല് പിടിച്ചു. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ അവർക്കൊടുവിൽ ചട്ടമ്പിത്തരം കാട്ടേണ്ടി വന്നു. നിന്റെ അച്ഛൻ മരിച്ചപ്പോ നിന്നെ ദത്തെടുക്കാൻ അവരാഗ്രഹിച്ചതാ. അന്ന് അവരുടെ ആൾക്കാർ അതിന് സമ്മതിച്ചില്ല. പിന്നെ നീ ഒറ്റയ്ക്കായത് കണ്ട് ആ സ്ത്രീയ എന്നെ നിന്റെ അടുക്കിലേക്ക് പറഞ്ഞുവിട്ടത്. നിന്റെ ഓരോ വളർച്ചയും നീ കാണാതെ അവർ കാണുന്നുണ്ടായിരുന്നു മോനെ. എന്നിട്ടും വലിയ ദ്രോഹ നീ അവരോട് കാട്ടിയത്.
ഹൃദയ നോവുകളാണിവിടെ പടരുമേതൊരു തേയിലെന്ന പോൽ കരളുനീറുകയാണിവിടെ അലകൾ സാഗര തീരമെന്ന പോൽ നിറയെ നോവുകളാണിവിടെ അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ പോകുമഴ മേഘമേ പറയണം മിഴിയോരം നനയുന്നിതാ നനയുന്നിതാ അവസാനം നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അച്ഛൻ എല്ലാ കാര്യവും പറഞ്ഞു അല്ലേ പക്ഷെ നീ ഒരുപാട് വൈകിപ്പോയി എനിക്കിപ്പോ ഈ മുറി ഒരു ശീലമായി നിന്റെ നല്ല പ്രായം അനാഥ മന്ദിരത്തിലാക്കിയതിന് ദൈവം നൽകിയ തിരിച്ചടി ഇല്ലമ്മേ ഞാൻ സമ്മതിക്കില്ല ഈ തടവറയെന്ന് അമ്മ ഞാൻ പുറത്തിറക്കും എല്ലാവരുടെയും ചിന്നമ്മയായിരുന്നു ഞാൻ പിന്നെ ആർച്ചയായി ഉണ്ണിയാർച്ച പിന്നെ വർഷങ്ങളോളം ഞാൻ കാത്തിരുന്ന ആ വിളി മോന്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ അമ്മയെന്ന ആ വിളി സന്തോഷമായി മോനെ മനസ്സ് നിറഞ്ഞു അങ്ങേരി ലോൺ എടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷെ അവര് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും അല്ല അങ്ങേരി മരിച്ചത് എന്റെ കെട്ടിയൻ മഹാപിഴയായിരുന്നു സാറേ കോഴിക്കട നടത്തി മുടിഞ്ഞതാ കള്ളുകൊടി ചീട്ടുകളി എന്ന് വേണ്ട സർവ്വ ചുറ്റിക്കളി അങ്ങേർക്കുണ്ടായിരുന്നു അങ്ങേരി ചത്തെ പിന്നെ കോഴിക്കട തുടങ്ങാൻ ആ ഉണ്ണിയാർച്ച സഹായിച്ചത് കൊണ്ടാ രക്ഷപ്പെട്ടത് കെട്ടിയന്മാരുടെ ചീട്ടുകളി നിർത്താൻ ഞങ്ങള് കൊറേ പെണ്ണുങ്ങള് ഉണ്ണിയാർച്ചേനെ പോയി കണ്ടു ഞാനിത് പൂട്ടിയാലും നിങ്ങളുടെ കെട്ടിയന്മാര് വേറെ പോയി കളിക്കുമെന്നും പറഞ്ഞ് അവിടെ പിരിയുന്ന കാശിന്റെ ഒരു ഷെയർ ഞങ്ങൾക്ക് വീതിച്ച് തരികയാണ് അവര് ചെയ്തുകൊണ്ടിരുന്നത് കഷ്ടമായി പോയി സാറേ സാറെന്താ അവരെ തല്ലാൻ പറഞ്ഞപ്പോ ഞാൻ കൈവെക്കാതിരുന്നത് പേടിച്ചിട്ടൊന്നുമല്ല എന്റെ രണ്ട് പെൺമക്കളും പഠിക്കുന്നതിന്റെ എല്ലാ ചെലവുകളും വഹിക്കുന്നത് അവരാ പ്രതിയാക്കാൻ സാറിന് അല്പം തിടുക്കം കാട്ടിയെന്ന് എനിക്ക് അന്നേ ഡൗട്ട് അടിച്ചതാ അതുകൊണ്ട് തന്നെ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ ചാൻസ് കൂടുതലാ വാതിൽ പുറത്തു നിന്ന് പൂട്ടിയ മുറിയിലാണല്ലോ ക്രൈം നടന്നത് താക്കോൽ അവരുടെ കയ്യിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിച്ചു അത്രേ ഉള്ളൂ എല്ലായിടത്തും ഒന്നും കൂടി സെർച്ച് ചെയ്യണം എന്തെങ്കിലും തുമ്പ് കിട്ടായിരിക്കില്ല ഇതിങ്ങടുത്ത് കൊല്ലപ്പെട്ട മനു ഉപയോഗിച്ചതാ അല്ലെങ്കിൽ കൊലയാളിയുടെ ഏതായാലും ടെസ്റ്റിനയച്ച് കൺഫേം ചെയ്യണം
സ്റ്റേഷൻ റെക്കോർഡ്സിലുള്ള സകല ഫിംഗർ പ്രിന്റ്സും വെച്ചോളൂ. പൂട്ടിയിട്ടിരിക്കുമ്പോ ഇതിനുള്ളിൽ കയറാൻ ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇത്രയും താഴെ നിന്ന് അവിടെ കയറി പറ്റണമെങ്കിൽ ഒരു ലാഡർ ഉപയോഗിക്കേണ്ടി വരും. ഈ പരിസരത്ത് നിന്ന് അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. അല്ല സർ, ഐ വിറ്റ്നസ് ആരുമില്ലേ? ഈ കെട്ടിടത്തിൽ രാത്രി ഒരുത്തൻ കിടന്നുറങ്ങാൻ പതിവുണ്ടായിരുന്നു. ആരാണ്? പൂത്രി എന്നാണ് പേര്. പക്ഷെ ഇപ്പൊ എന്തോ കണ്ട് പേടിച്ച് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയിലാണ്. ചില കേസുകളിൽ പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ പ്രതികൾ ഇങ്ങനെ മനഃപൂർവ്വം ബിഹേവ് ചെയ്യാറുണ്ട്. പൂത്തിരി എവിടെയുണ്ടെങ്കിലും അവനെ ഉടനെ പോക്കണം. ഒരു പത്തറുപതടി പൊക്കം, കറുത്ത രൂപം, എന്നെ കൊല്ലാമെന്നതാ. എന്നിട്ട് എന്റെ അടുത്ത് പറയുക നീ ഗന്ധർവനാണെന്ന്. ആണോ സാറേ? ആണോടാ പട്ടി. നിർത്തണോ? തല്ല ഞാൻ പറഞ്ഞു. സാറേ എന്നെ തല്ലല്ലെന്ന് പറ സാറേ, ഞാൻ സത്യം പറയാം സാറേ. അങ്ങോട്ട് പറയുക, ഞാൻ ചോദിച്ചു. പറ എന്താ ഉണ്ടായത് സാറേ? ഒരു പത്തു നൂറടി പൊക്കം, കൊന്നത്തെങ്ങിന്റെ വലിപ്പം. എന്നെ കൊണ്ടുപോകാൻ വന്നതാ പോത്തും കാലിൽ. കാലനാ സാറേ കാലൻ. ഇയാളെ പിടിച്ചു വല്ല ഭ്രാന്താശുപത്രി ലേപ്പിക്കണോ? ഫിംഗർ പ്രിന്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഹലോ. ആ ഓക്കെ. സോറി, ഞാൻ കുറച്ച് തിരക്കാണല്ലോ. മാത്രമല്ല ഇങ്ങനത്തെ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ വല്ല മന്ത്രിയോ എം എൽ എ എം പിയോ നോക്ക്, അവർക്കാണല്ലോ ഇതിലൊക്കെ കൂടുതൽ താല്പര്യം. അങ്ങനെ പറയരുത് സാർ. മുമ്പിരുന്ന് എസ് ഐ ഗോപൻ സാറ് വരാമെന്ന് പറഞ്ഞിരുന്ന ചടങ്ങാണിത്. അതെ, അത് വെച്ച് ഞങ്ങൾ നോട്ടീസ് പഠിച്ചു പോയി. അതുകൊണ്ട് സാർ ഒഴിവൊന്നും പറയരുത്. നമ്മുടെ നാട്ടിലൊരു സർക്കസ് കലാകാരനുണ്ടേ, അനിയപ്പൻ ചേട്ടൻ. അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്, അതുകൊണ്ടാണ്. സാർ എന്തായാലും വരണം. ഓക്കെ. ആ നിങ്ങളെപ്പോലെ സമൂഹത്തിൽ നിലയും വിലയുള്ളവരെന്ന് പറയുമ്പോൾ എങ്ങനെ വരായിരിക്കുക? ഞാൻ ഉണ്ടാവും. ഓക്കെ സാർ, വളരെ ഉപകാരം. ആ വേഗം പറ, നമുക്ക് പോസ്റ്റ് ഒട്ടിക്കാനുള്ളതാണ്. ഗാന്ധിനഗറിന്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ സേവന രംഗത്തും കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള തരംഗം കലാ സാംസ്കാരിക വേദിയുടെ 6-ാമത് വാർഷികത്തിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായ എസ് ഐ അജയ് സാറിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഹാരിസ് മുഹമ്മദ് അവരെയും ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യത്തെ കാര്യപരിപാടി ആദരിക്കൽ ചടങ്ങാണ്. ഒരുപാട് സർക്കസ് വേദികളിൽ കേരളത്തിനകത്തും പുറത്തും കാണികളെ കുടുകുടാ ചിരിപ്പിച്ച കലാകാരൻ, ജീവിതം സർക്കസിനായി ഒഴിഞ്ഞുവെച്ച, യൗവനം തമ്പിൽ ഹോമിച്ച ആ നാട്ടുകാരനായി വലിയ കലാകാരനെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം അനിയപ്പൻ ചേട്ടൻ. നല്ല കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം അനിയപ്പൻ ചേട്ടൻ. കയ്യടിക്കാം, കയ്യടിക്കാം. വാ അനിയപ്പൻ ചേട്ടന് പുരസ്കാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയെ ക്ഷണിക്കുന്നു. നമസ്കാരം. അടുത്തതായി പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എസ് ഐയെ ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ഈ ചടങ്ങിന് വരേണ്ട ഒരാളല്ല. പ്രമാദമായ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണത്തിലാണ്. പക്ഷേ ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ആദരിക്കൽ ചടങ്ങാണ്. അർഹതയുള്ളവരെ നമ്മൾ അംഗീകരിക്കണം, ബഹുമാനിക്കണം. നിങ്ങളുടെ ക്ലബിന്റെ ആദരിക്കൽ ചടങ്ങ് കഴിഞ്ഞെങ്കിൽ അടുത്തത് ഞങ്ങൾ കേരള പോലീസിന്റെ വക ഒരു ആദരിക്കൽ ചടങ്ങാണ്. അത് കൊള്ളാം. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ആ കർമ്മം നിർവഹിക്കുകയാണ്. മിസ്റ്റർ അനിയപ്പൻ, യു ആർ അണ്ടർ അറസ്റ്റ്. എന്താ എന്താ സാറേ? അയ്യോ, എന്താ കാണിക്കണേ? ഇൻഹേലറിലെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ 50% ഞാൻ ഉറപ്പിച്ചതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കത്തി നെഞ്ചിന്റെ ഒത്ത ഭാഗത്തായി മുകളിലേക്ക് ചാഞ്ഞ നിലയിൽ കയറിയതായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് അകലെ നിന്നും കത്തി പ്രയോഗിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. വൈദഗ്ധ്യമുള്ള ഒരു പ്രൊഫഷണലിന് മാത്രമേ ഇത് സാധ്യം. അങ്ങനെയാണ് നിങ്ങൾ അവസാനമായി ജോലി ചെയ്ത സർക്കസ് കമ്പനിയിൽ ഞാൻ ചെന്നത്. പണ്ടൊരിക്കൽ കമ്പനിയിൽ അവന് വിരോധമുണ്ടായിരുന്ന ഒരു പെണ്ണിനെ ഷോക്കിടയിൽ അവൻ തീർത്തു. അന്നതൊരു കയ്യബദ്ധമായ എല്ലാവരും കണ്ടു. ഓക്കെ ഓക്കെ, താങ്ക് യു, സീ യു. പരിസരത്ത് നിന്ന് കിട്ടിയ ലാഡ് നിനക്കൊരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ പരസഹായമില്ലാതെ നീ എങ്ങനെ ഒറ്റയ്ക്ക് മുറിയിൽ കയറി കൃത്യം നിർവഹിച്ചു? അതാണ് എന്നെ കുഴപ്പിച്ചത്. പക്ഷെ ക്ലബുകാർ കൊണ്ടുവന്ന നോട്ടീസിലെ 2 ചിത്രങ്ങൾ അതെന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി. ഇനി പറ, എന്തായിരുന്നു മോട്ടിവ്? എങ്ങനെയാ ചെയ്തത്? വില പോകാത്ത നുണകളൊന്നും പറയണ്ട. സത്യം സത്യമായിട്ട് പറഞ്ഞാൽ മതി. എന്റെ മോള് റാണി ചിന്നമ്മയുടെ ദത്തപുത്രിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവളെ പോലീസ് പിടിച്ചപ്പോ അവളെ മറിയാക്കി ചിന്നമ്മ രക്ഷപ്പെട്ട്. അവളെ ചിന്നമ്മ നോക്കും എന്ന് ഞാൻ കരുതി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ എസ് ഐ ഒരു ഏപ്പരാച്ചിയ കടുകട്ടി അമ്പിനും ബില്ലിനും എടുക്കത്തില്ല. റാണിമോക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടി വരും. നിക്ഷേപർ ഓരോരുത്തരെ കൊണ്ടും പ്രത്യേകം പ്രത്യേകം കേസ് കൊടുപ്പിച്ചേക്കുക. അവരെല്ലാം ചെന്ന് കണ്ട് കേസ് പിൻവലിക്കാൻ പറയണമെങ്കിൽ അതിന് മാത്രം കാശിറക്കേണ്ടി വരും. ഉണ്ടോ? അയ്യോ, അത് നടക്കൂല. നമ്മുടെ പുഴയോരത്ത് തെങ്ങുതോപ്പ് വാങ്ങിച്ചെടുത്ത് പെട്ടുകിടക്കല്ലേ പൈസ മുഴുവൻ. അപ്പൊ പിന്നെ പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ടി വരും. ഒരു ചായ പറയട്ടെ? അയ്യോ, എനിക്കിപ്പോ തൽക്കാലം ചായ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ റാണിമൂക്കയുടെ പേരിൽ കിടക്കുന്ന എല്ലാ സ്വത്തും എത്രയും പെട്ടെന്ന് വേറെ ആരുടെയെങ്കിലും പേരിലേക്ക് മാറ്റുക, അതാ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് കൊച്ചേട്ടന്റെ പേരിലങ്ങ് എഴുതിയാലോ. കേസ് തീരുമ്പോ നമുക്ക് തിരിച്ചെഴുതാന്നേ. ഓ, മതി അത് മതി. വക്കീൽ അതിന്റെ കാര്യങ്ങളായിട്ട് തന്നെ അങ്ങ് മുമ്പോട്ട് പോ. ആ അങ്ങനെയാണെങ്കിൽ അതിന്റെ കടലാസും പരിപാടികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. ഞാൻ വിളിക്കുമ്പോ ആ റാണിക്കൊച്ചിനോട് ഇവിടെ വന്ന് ഒപ്പിടാൻ മാത്രം പറഞ്ഞാ മതി കേട്ടോ. അത് ഞാൻ പറയാം. എന്റെ റാണിമോളുടെ ജാമ്യക്കാര്യം പറയാൻ ഞാൻ വക്കീലിനെ കാണാൻ ചെന്നു. തന്റെ മോളുടെ കാര്യം കട്ട പുകയ. കല്യാണം കഴിച്ച് പൊന്നുപോലെ നോയിക്കോളാന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ അവക്ക് വേണ്ട, മറ്റേ അവൻ മതി. എന്നിട്ട് ഇപ്പൊ എന്തായി? സ്വത്ത് മുഴുവൻ മൂന്നാമതൊരുത്തം കൊണ്ടായപ്പോ തൃപ്തി ആയല്ലോ. എനിക്ക് മനസ്സിലായില്ല. ആ മനസ്സിലായില്ല, ഈ റാണിയെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ഉള്ള സ്വത്ത് മുഴുവൻ കൊച്ചേട്ടന്റെ പേരിൽ എഴുതി വെച്ചായിരുന്നോ?
എന്നിട്ട് ഇപ്പൊ കൊച്ചേട്ടന്റെ മകനാണെന്നും പറഞ്ഞ് പുതിയൊരുത്തൻ കയറി വന്നില്ലേ? അങ്ങനെ നോക്കുമ്പോ ഇതിനു മുഴുവൻ അവകാശി ആരാ? ഈ പുതുതായിട്ട് കയറി വന്ന അവൻ അപ്പൊ റാണിക്കോ? ഒലക്ക അച്ഛനും മോൾ കൂടെ നഷ്ടപ്പെട്ടൊരു കമ്പനിയുടെ പേരും പറഞ്ഞതിന് ജീവിതകാലം മുഴുവൻ കോടതി വരാന്ത കയറി ഇറങ്ങാം. അതിന് ചിന്നമ്മ സമ്മതിക്കൂ? ബെസ്റ്റ്, ഈ ചിന്നമ്മ പെട്ടിരിക്കുക. ഇപ്പൊ വന്ന ഈ ചെറുക്കനുണ്ടല്ലോ, അവൻ ചില്ലാങ്കൂരിയ ജഗജില്ലി. അവൻ നിങ്ങളുടെ കൊച്ചേട്ടനെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ഒരു മുങ്ങല് മുങ്ങും, എന്നിട്ട് നിങ്ങൾ അച്ഛനും മോക്കും ഇതിനൊരു കേസും കൊടുക്കും. അതോടുകൂടി നിങ്ങൾക്ക് കുടുംബമായിട്ട് വല്ല സർക്കസിലും ചെന്ന് ചേരാം. പറയുന്നോണ്ട് വിഷമം തോന്നിയാലും കുഴപ്പമില്ല. തന്റെ മോക്കെ ഒരെല്ല് കൂടുതലാ, അവക്കിത് തന്നെ വേണം. അവനെ പഴയ വീട്ടിൽ പൂട്ടിട്ട കാര്യം പൂത്തിരി എന്നോട് പറഞ്ഞത്. മനുഷ്യരും എല്ലാവരുമായിരുന്നു ഉണ്ണിയാർച്ച കൊടുത്ത 2 ലക്ഷം മേടിച്ച് സ്ഥലം വിട്ടേനെ. അപ്പൊ അവൻ കരുതി കൂട്ടി ഇറങ്ങിയതാ. അവനോടുണ്ട് ആ പഴയ വാടക വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക, ദാഹിച്ച പച്ചവെള്ളം കൊടുക്കരുതെന്ന ഓർഡർ. അങ്ങനെ ആ രാത്രിയില് അവനെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. മുകളിലത്തെ മുറിയിൽ കയറി അവനെ കൊല്ലാൻ ഒരു വഴിയും കാണാതെ ഞാൻ വിഷമിച്ചു. അപ്പോഴാണ് ഞാൻ സർക്കസിൽ നിന്ന് കൊണ്ടുവന്ന പൊയ്ക്കാരുകളെ പറ്റി ഓർത്തത്. സന്തോഷായി, എന്തായാലും സത്യം പുറത്തു വന്നല്ലോ. പക്ഷേ അതൊരുപാട് മുറിവുകളുണ്ടാക്കി പലർക്കും. ആ വക്കീൽ അവരുടെ സർവ്വ സ്വത്തുക്കളും തട്ടിയെടുത്തു. കൊച്ചേട്ടനോ? അദ്ദേഹം ഇപ്പോ 2 ഭാര്യയ്ക്ക് പോണ്ടെന്ന് അറിഞ്ഞത്. ചിട്ടിക്കമ്മിനിയുടെ ബാധ്യത കൂടിയപ്പോ റാണി ഉദയനെ നാടുവിട്ട് വേറെ ടൗണിൽ പോയി ബ്യൂട്ടി പാർലർ തുടങ്ങി. ഈ അവസ്ഥക്കെല്ലാം കാരണക്കാരൻ ഞാനാണല്ലേ അച്ഛൻ? ഒരിക്കലും അല്ല, എല്ലാം ദൈവഹിതമാ. തമ്പുരാൻ നിശ്ചയിച്ചതാകണം ഇതും. എനിക്കൊരപേക്ഷയുണ്ട്. എന്നെ ഇവിടെ സ്വീകരിച്ച് സംരക്ഷിക്കാൻ അച്ഛൻ കാണിച്ച ദയ ഈ അമ്മയോടും കാണിക്കണം. അതവരുടെ ഒരാഗ്രഹമാണ്. അവിടെയും ആ അമ്മ നിന്നെ തോൽപ്പിച്ചു കളഞ്ഞു മോനെ. വർഷങ്ങൾക്ക് മുമ്പ് നീ ജീവിച്ച മുറിയിൽ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞ് അവരാ മുറി അവർക്ക് വേണ്ടി തന്നെ സ്വന്തമാക്കിയിരുന്നു. നീ അവരെ വിളിക്ക്. Thank you.
മറഞ്ഞിരുന്നുവോ അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ പോകുമഴ മേഘമേ പറയണം മിഴിയോരം നനയുന്നിതാ അകന്നിരുന്നുവോ സ്നേഹം മറഞ്ഞിരുന്നുവോ അടുത്തു വന്നുവോ കാലം പറഞ്ഞു തന്നുവോ വന്നുവോ കാലം പറഞ്ഞു തന്നുവോ